ഞാൻ ചിലപ്പോൾ ചിന്തിക്കും ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ ഇതുമൂലം എനിക്ക് ലംഗ് ക്യാൻസർ ഉണ്ടാകുമോ ഇതെന്നെ മൗത്ത് ക്യാൻസർ ഹൃദ്രോഗം എംബിസിമ എന്നിവയ്ക്ക് അരികിൽ എത്തിക്കുമോ അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ സഹായത്തിനായി 1800112356 ൽ കോൾ ചെയ്യൂ അല്ലെങ്കിൽ 011-2290-1701 ൽ മിസ്റ്റ് കോൾ ചെയ്യൂ സ്മോക്കിംഗ് കോസസ് ക്യാൻസർ സ്മോക്കിംഗ് കിൽസ് പുകയില അർബുദത്തിന് കാരണമാകുന്നു അത് നിങ്ങളുടെ ജീവൻ എടുക്കും ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം മനസ്സിൽ അറിയാതെ ദുഃഖം വന്ന് ചേരുന്നു കാരണം എന്തെന്നറിയില്ല യുദ്ധം ചെയ്യുവാൻ വന്ന ഈ രാജാവ് തന്റെ അനുജന്മാരുടെ വേർപാടിൽ വേദനിക്കുന്നത് കാണുമ്പോൾ ദുഃഖമുണ്ട് നമ്മുടെ മാതാവിന്റെ മുഖം വാടുമ്പോൾ നമുക്ക് എത്ര ദുഃഖം തോന്നുന്നുവോ അതുപോലെയാണ് ഈ നിമിഷം എനിക്ക് തോന്നുന്നത് മനസ്സ് തുറന്നു പറഞ്ഞാൽ മാതാവിനോട് നമുക്ക് തോന്നുന്ന സ്നേഹമാണ് ആ രാജാവിനോടും തോന്നുന്നത് മനസ്സ് എത്ര ദൃഢപ്പെടുത്തിയാലും ഈ രാജാവിനോട് യുദ്ധം ചെയ്യാൻ ധൈര്യം തോന്നുന്നില്ല വില്ല് കൊലയ്ക്കാൻ ആവതില്ല ഈ അവസ്ഥ എങ്ങനെ നേരിടുന്നത് എന്റെ ഭർത്താവിനെ കൊന്ന പാണ്ഡ്യൻ വഞ്ചിപ്പത്തൻ ആ കാരണവരെ എന്റെ ആഗ്രഹം പോൽ കൊന്നിരിക്കുന്നു ഈ നഗരത്തിൽ വസിക്കുന്ന വൈദിക ധർമ്മം കൈവടിയാത്ത മുതിർന്നവരും കുലീനത്വമുള്ള ഉത്തമ സ്ത്രീകളും കുട്ടികളും നല്ല ധർമ്മബോധമുള്ള മഹാന്മാരും ഈ പ്രകൃതിയിലുള്ള പക്ഷി മൃഗാദികളൊഴിച്ച് മറ്റുള്ളവയെല്ലാം ചത്തു ചാമ്പലാവണം പരശുരാമ പ്രാണന്റെ പ്രാണനായ ഉത്തമനാഥ അങ്ങ് യാത്രയായതിനു ശേഷം മാതാപിതാക്കളാലോ അതുമല്ലെങ്കിൽ മറ്റൊരു മുഖ്യ കാരണത്തിനാലോ എന്നെ മറന്നുപോകുന്ന പക്ഷത്തിൽ ഈയുള്ളവൾ പ്രാണൻ വെടിയുന്നതല്ലേ നല്ലത് അല്ലയോ നാഥ പ്രാണൻ വെടിയുന്നത് അങ്ങേക്ക് സമ്മതമെങ്കിൽ അങ്ങ് യാത്രയാവൂ പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി നിൽക്കും കോമളാംഗി നിന്നുടെ കൊഞ്ചലിൽ സന്ദേഹം കാണുന്നു നാം അതിശീഘ്രം തന്നെ അവിടേക്ക് പോയി നമ്മുടെ മാതാപിതാക്കളെ കണ്ട അനുഗ്രഹം വാങ്ങി വിട പറഞ്ഞ് നിന്നുടെ അരികിൽ നാം മടങ്ങിയെത്താം ഇത് സത്യം നാം പോയി വരട്ടെ സാവിത്രി അനുവദിച്ചാൽ
നല്ല ജനമുണ്ടല്ലോ ആദിമൂലം, നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാമല്ലോ. എന്റെ കണ്ണടയുന്നവരെ ഈ ജനങ്ങളുടെ മുന്നിൽ അഭിനയിക്കുന്നതിന് എനിക്ക് താല്പര്യം. അനുമോദനവും ചീത്തവിളിയും ഉടനെ തന്നെ കിട്ടുമല്ലോ. എന്തൊക്കെ പറഞ്ഞാലും അതൊരു സുഖം തന്നെയാ. നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും നിങ്ങൾ ആർക്കൊക്കെയോ ഭക്ഷണം മേടിച്ചു കൊടുക്കുകയും ചെലവിന് പൈസ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്റെ കയ്യിൽ കിട്ടുന്ന ശമ്പളം കൊണ്ട് ആർക്ക് വേണമെങ്കിലും ഭക്ഷണം വാങ്ങിക്കൊടുക്കാം, ജീവിക്കാനുള്ള കാശും കൊടുക്കാൻ എനിക്ക് പറ്റും. ഇതൊന്നും ചോദിക്കാനുള്ള അവകാശം മറ്റാർക്കും ഇല്ല. അപ്പൊ ഗവൺമെന്റിനും ഇല്ല. നിങ്ങൾ വാങ്ങുന്നത് ഗവൺമെന്റ് തരുന്ന ശമ്പളമല്ലേ? ഞാൻ വാങ്ങുന്നത് എന്റെ ജോലി ചെയ്ത ശമ്പളം. നിങ്ങൾ സഹായിക്കുന്ന ആൾക്കാർ ഈ ഗവൺമെന്റിന് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. ആയിരിക്കാം, പക്ഷെ അവരൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ. അവർക്കൊന്നും നിയമത്തോട് അത്ര വിരോധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിയമാനുസൃതമായി അനുവദിക്കപ്പെട്ട കഴിവുള്ളവർ തന്നെ അവര് ആയിരിക്കും എന്റെ ഉറ്റ മിത്രങ്ങള്. ആയിരിക്കാം, പക്ഷേ നിങ്ങൾ അവരെ ഒരു കാരണവശാലും ഇഷ്ടപ്പെടാൻ പാടില്ല. ഗവൺമെന്റ് ഉദ്യോഗം ചെയ്യുന്ന ഒരാൾക്ക് ഗവൺമെന്റിന് ആരൊക്കെയാണോ ഇഷ്ടമുള്ളത് അവരെയൊക്കെ മാത്രമേ നിങ്ങൾ ഇഷ്ടപ്പെടാൻ പാടുള്ളൂ. ഗവൺമെന്റിന് ഇഷ്ടമില്ലാത്ത ആൾക്കാരെയൊക്കെ നിങ്ങൾ ഒരിക്കലും സഹായിക്കാൻ പാടില്ല. ഒന്നും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ കൊള്ളാം. ഈ രാജ്യത്തിലെ ഒരു പൗരനും ഗവൺമെന്റിനെതിരായിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവരും അടിമയായിരിക്കണമെന്ന് പറഞ്ഞു വരുന്നു. നടക്കില്ല, അത് അംഗീകരിക്കാൻ കഴിയില്ല. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ് സർക്കാർ. അല്ലാതെ സർക്കാരിനെ നമ്മളല്ല സേവിക്കേണ്ടത്, ശരിയല്ലേ? കലാരൂപങ്ങളെല്ലാം ആവശ്യമില്ലാത്തതാണ് എന്ന് തന്റെ ഭരണകാലത്ത് ഉത്തരവിറക്കിയ ഔറംഗസീബിന്റെ അവസാന കാലം. നിന്നെയും നിന്റെ സംഗീതത്തെയും നാം നമ്മുടെ വാളിനിരയാക്കും. പകർന്നിരുന്നു അങ്ങ് ഭയപ്പെടുത്തി ഓടിച്ചതിനു ശേഷം ഏകയായി ഞാൻ പുലമ്പുകയാണ്. സംഗീതം ഈണമായി ഒഴുകി നടക്കുന്ന നീ രൂപമായി പ്രത്യക്ഷപ്പെടൂ, നമുക്ക് നിന്നോട് സംസാരിക്കണം.
എന്തിനാണ് പരിഹസിക്കുന്നത്? അങ്ങ് വാളുമായി അരികിൽ വന്നപ്പോൾ വീണ്ടും എന്നെ കൊല്ലാൻ വരികയാണെന്നാണ് ഞാൻ കരുതിയത്. മുഖത്തിരശീല മാറ്റുവാനാണോ വാൾ? അങ്ങയുടെ വിചിത്രമായ ഈ രീതികൾ കണ്ടാൽ എങ്ങനെ പരിഹസിക്കാതിരിക്കും? ആരാണ് നീ? സത്യം പറയും. എന്തേ, അങ്ങക്കിപ്പോൾ സന്ദേഹം തോന്നുന്നുണ്ടോ? അങ്ങയുടെ ഉള്ളിന്റെ ഉള്ളിൽ സംഗീതത്തിന് സ്ഥാനമുണ്ടോ എന്നോർത്ത് സംഗീതം ആസ്വദിച്ച് അല്പസമയം അങ്ങ് മെയ്മറന്ന് നിന്നുവല്ലോ. എന്തുകൊണ്ട്? ഇനി അങ്ങേക്ക് എന്റെ നാദം കേൾക്കാതിരിക്കുവാൻ കഴിയുകയില്ല. ഈ വാളിനെ എന്നെ അരിഞ്ഞു വീഴ്ത്തണമെങ്കിൽ വീഴ്ത്തണമെങ്കിൽ എന്താണ് നിർത്തിയത്? പൂർത്തിയാക്കൂ. അങ്ങ് ആത്മാഹൂതി ചെയ്യുക തന്നെ വേണം ബാദുഷ. ഒരു യഥാർത്ഥ മുസ്ലിമായ നമ്മോട് ആത്മാഹൂതിയെ കുറിച്ച് സംസാരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? യഥാർത്ഥ മുസ്ലിം, യഥാർത്ഥ മുസ്ലിം എന്നങ്ങ് ഇടയ്ക്കിടെ പുലമ്പുന്നുണ്ടല്ലോ. ഇങ്ങനൊരു സന്ദേഹം ഇടയ്ക്ക് എന്തുകൊണ്ടാണ് അങ്ങേക്ക് ഉളവാകുന്നത് ബാഷ? ഈ വിഷയത്തിൽ നമുക്ക് യാതൊരുവിധ സന്ദേഹവുമില്ല. ഒരു മുസ്ലിം മനുജൻ എങ്ങനെ വാഴണമെന്ന് ഖുറാനിൽ ഓതിയിരിക്കുന്നത് പോലെ വാഴുന്നവനാണ് നാം. നാം യഥാർത്ഥ മുസ്ലിം മനുജനാണ്. അങ്ങനെയൊരു സന്ദേഹം നമ്മിൽ ഉളവാക്കുന്നില്ല. മുസ്ലിം എന്ന് അവഹേളിച്ച് ഇസ്ലാമികരെ അപമാനിച്ച് നീചന്മാരെ കൊന്നു നാം. താര സ്വന്തം പിതാവിനെന്നും പ്രാണനായിരുന്നു. താരയ്ക്ക് പട്ടം നൽകി നമ്മെ തൂക്കിലേറ്റുവാൻ എത്രയധികമായിരുന്നു മോഹിച്ചിരുന്നത്! എങ്കിൽ ആ താരയുടെ ഛേദിച്ച ശിരസ് ഭൂമിയിൽ ഉരുണ്ടു നടക്കുകയായിരുന്നു. അവസാന നിമിഷം വരെ താൻ ചെയ്തതും പുലമ്പിയതും തെറ്റാണെന്ന് അംഗീകരിക്കുവാൻ തയ്യാറായില്ല വിഡ്ഢി. സ്നേഹമെന്ന വാക്കിന്റെ അർത്ഥമെന്തെന്ന് നമുക്കറിയില്ല. അതിന്റെ അർത്ഥമെന്തെന്ന് നമ്മെ ആരും പഠിപ്പിച്ചതുമില്ല. ഈ വാക്കുകൾ പലതവണ ഉരുവിട്ട് ഉരുവിട്ടല്ലേ ഈ മഹാപ്രപഞ്ചത്തിൽ ആരും തുണയില്ലാതെ ഏകനായി ശോകമൂകനായി അങ്ങ് ഇരിക്കുകയല്ലേ ചക്രവർത്തി? ഏകനായി സത്യം തന്നെ. നമുക്ക് തുണയാരുമില്ല. നാം മറ്റാരെയും വിശ്വസിക്കുന്നില്ല. അത് സത്യം തന്നെ. നമ്മുടെ മകൻ തന്നെയാണ് നമുക്കെതിരാളി. അതിന് നമ്മുടെ ഇളയ പുത്രി തുണയായി നിൽക്കുന്നതും സത്യം തന്നെ. നമ്മുടെ ഏകാന്തതയിൽ ഇപ്പോൾ അറിയുന്നുവല്ലേ ഇതുതന്നെയാവും ഷാജഹാന് പറഞ്ഞിട്ടുണ്ടാവുക. നമ്മുടെ പിതാവ് നമ്മെ വെറുത്തതുപോലെ സ്വന്തം മകനെ നാം വെറുത്തിട്ടില്ല. അങ്ങനെയെങ്കിൽ അവൻ എന്തിനാണ് നമുക്കെതിരെ പോർവിളി നടത്തുന്നത്? ഒരു നാട്, ഒരു മതം, ഒരു മൊഴി എന്ന് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി സ്വപ്നം കാണുകയായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. നീ ഇപ്പോൾ പുലമ്പിയതുപോലെ നാം ഏകനായി തന്നെയാണ് നിൽക്കുന്നത്. ഹിമാലയ സാനുവിന്റെ നെറുകിൽ നിന്നും നാം നോക്കിക്കാണുകയാണ്. കണ്ണിൽ കാണുന്നതെല്ലാം തന്നെ വലിയ ഗർത്തങ്ങളാണ്. നമ്മുടെ വാക്ക് കേട്ട് വീണ്ടും നീ പരിഹസിക്കുകയാണല്ലേ. ഹിമാലയത്തിന്റെ നിറുകിൽ നിന്നും കാണുന്നു. കണ്ണിൽ കാണുന്നതെല്ലാം വലിയ വലിയ ഗർത്തങ്ങൾ. എത്ര മനോഹരമായ കവിതാശകലങ്ങൾ. സംഗീതം പോലെ തന്നെ അങ്ങയുടെ മറ്റൊരു ശത്രു കവിതയാണല്ലേ. അങ്ങയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അവളും ഇവിടേക്ക് വന്നു ചേരുമെന്ന് തോന്നുന്നുവല്ലോ. എന്റെ സമനില തെറ്റിക്കാതെ ദയവ് ചെയ്ത് പോകാൻ പോയിക്കൊള്ളുക.
ശാന്തിയും കരുണയും കനിഞ്ഞരുളുന്ന അല്ലാ, പ്രപഞ്ചത്തെ കാത്തുസൂക്ഷിക്കുന്ന അങ്ങയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഈ ലോകം തന്നെ നിയന്ത്രിച്ച് ന്യായം വിധിക്കുന്ന പ്രഭുവേ, ഞങ്ങളെ നേരായ മാർഗത്തിലൂടെ സഞ്ചരിപ്പിക്കൂ. ജന്മമെടുത്തപ്പോൾ നാം വെറും കൈയോടെയാണ് വന്നത്, തിരിച്ചുപോകുമ്പോൾ പാപഭാരം ചുമന്നുകൊണ്ടാണ് പോകുന്നത്. എന്റെ കൈകളിലെ രക്തക്കറ കഴുകിക്കളയുവാൻ യമുനാ നദിയിലെ ജലം മതിയാവില്ല, നിശ്ചയമായും മതിയാവില്ല. ഇതിനെല്ലാം ആരാണ് കാരണമായി തീർന്നത്? എനിക്ക് മതഭ്രാന്തുണ്ടോ? പദവിയോട് മോഹമുണ്ടോ? അതുമല്ലെങ്കിൽ സ്നേഹത്തിനായി അലയുന്ന ഒരു അനാഥനാണോ? ഒന്നും അറിയുവാൻ കഴിയുന്നില്ല. നീയല്ലാതെ ഉറ്റവരോ ഉടയവരോ ആരും തന്നെ എനിക്കില്ല. ഇത്രയും കൊലകൾ ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? ആരാണ്? കാരണമെന്തെന്ന് തേടേണ്ടത് എന്റെ ചുമതലയല്ല, ചരിത്രമാണ് പറയേണ്ടത്. മനസ്സിൽ മായാതെ മറയാതെ നിൽക്കുന്നു ആ കാഴ്ച. എല്ലാം അവസാനിപ്പിച്ച് തളർന്നിരിക്കുന്ന ഒരു വൃദ്ധനാണ് ഞാൻ. ഞാൻ തന്നെ ഒരു ചരിത്രമായി മാറിയിരിക്കുകയാണ്. ഔറംഗസീബ്. നന്നായി വരട്ടെ, ദൈവം രക്ഷിക്കട്ടെ, നന്നായി വരും. നീ നന്നായിട്ട് അഭിനയിച്ചു മോളെ. താങ്ക്സ് ചേച്ചി. ചേച്ചിയുടെ മോൻ വരുമോ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ? വരില്ല മോഹന, ചേച്ചി വിഷമിക്കണ്ട. നാടകമൊക്കെ കഴിഞ്ഞില്ലേ, ഇവിടെ നിന്ന് എന്താ ചെയ്യുന്നേ?
കൊള്ളം, വളരെ നന്നായിരുന്നു. ഈ രീതി പോയാൽ നിങ്ങൾ മാത്രം ഇരുന്ന് കാണേണ്ടി വരുന്ന തോന്നേ. സ്റ്റേജ് വാടക എങ്ങനെ കൊടുക്കുക? പിന്നെ കൊള്ളാന്ന് പറയുന്നല്ലോ, എന്താ കാര്യം? അങ്ങനെയൊന്നും വിചാരിക്കരുത്, തീർച്ചയായും കാണികൾ വരും. ഇന്നത്തെ കാലത്ത് എല്ലാത്തിനും പരസ്യമാണല്ലോ വേണ്ടത്, ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്. പത്രത്തിൽ സിനിമാ പരസ്യം അച്ചടിച്ച് വരുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ നമ്മുടെ നാടകത്തിനും ഒരു പരസ്യം കൊടുത്ത് നോക്കിയാലെന്താ? അല്ല, കാശിൻ്റെ കാര്യം ഒരു പ്രശ്നമേ അല്ല, നമ്മുടെ കണ്ണൻ അതൊക്കെ ചെയ്തോളന്നാ പറയുന്നത്. കുറേ സ്റ്റേജ് കളിച്ചാൽ തിരിച്ചു കൊടുത്താൽ പോരെ, അവൻ ഇങ്ങോട്ട് പറഞ്ഞതാ. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. രംഗ അയ്യാ, ലക്ഷ്മി നിന്നെ ടിവിയിൽ കണ്ടു എന്ന് പറഞ്ഞല്ലോ. അത് അയ്യാ, ഞാൻ ഒരു ദിവസം പോയി, അത് നമ്മളെ കൊണ്ടൊന്നും ശരിയാവില്ല അയ്യാ. അതെന്താ? ഇവിടെ രാജാവിനെ പോലെ അഭിനയിച്ചിട്ട് അവിടെ ചെന്നിട്ട് അത് പറ്റില്ലയ്യാ. അയ്യാ, ദാ ഹിവൻ എന്നെ കൂട്ടിക്കൊണ്ടു പോയത്. എന്താ നിക്കുന്നേ? ഇരിക്കേ. അയ്യോ വേണ്ട, ഞാൻ അവിടെ നിന്നോളാം. നീ അവിടെ ഇരുന്നില്ലെങ്കിൽ എന്റെ കഴുത്ത് വേദനിക്കുക. ഇരിക്കേ. നാളത്തെ നാടകം നന്നായിട്ട് ചെയ്യല്ലോ അല്ലേ? ആ, അങ്ങ് പഠിപ്പിച്ചതുപോലെ തന്നെ ചെയ്തോളാം. ഞാൻ പഠിപ്പിച്ചതുപോലെ ചെയ്യാനാണെങ്കിൽ പിന്നെ നിന്റെ ആവശ്യം എന്താ? മനോധർമ്മം വേണം. ശരി. മോഹൻ എവിടെ? തീയതി കുറിച്ചോ മോളെ? ഇല്ല, അത് ശരിയാവില്ല. എന്തുപറ്റി? അത് പിന്നെ അവരിപ്പോ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് അഭിനയിക്കാൻ പാടില്ലെന്ന്. അതുകൊണ്ടാ ഞാനത് വേണ്ടാന്ന് വെച്ചത്. വീട്ടുകാരാണോ പറഞ്ഞേ അതോ ചെറുക്കനാണോ? വീട്ടുകാരാ പറഞ്ഞേ. നീ ചെറുക്കനോടൊന്ന് സംസാരിച്ചിട്ട് തീരുമാനമെടുക്ക. ശരി, ആയിക്കോട്ടെ. എന്നാ പിരിയ, നാളെ നമുക്ക് കാണാം. എന്താ ഗോപാല? എന്തോ? ആ, പോയാലോ? ആ, പോ. എന്നാ പൊക്കോ. ആ ശരി.
സുനിതേ. അച്ഛാ. നീ എപ്പോഴാ വന്നേ? ഉച്ചയ്ക്ക് വന്ന അച്ഛാ. ഈ നേരത്താണോ നീ തുണി കിളക്കുന്നത്? കുറച്ച് ജോലി ഉണ്ടായിരുന്നോണ്ട് താമസിച്ചു പോയി. മരുമോ വന്നിട്ടുണ്ടോ? അങ്ങേര് വന്നില്ല അച്ഛ. നിന്റെ മുഖം തവല്ലാതിരിക്കുന്നേ. ഒന്നുമില്ല അച്ഛ. കൊച്ചെന്തേ മോളെ? അകത്തുണ്ട്. തരുൺ. അപ്പൂപ്പ. എവിടെ? ലക്ഷ്മി കുറച്ച് വെള്ളം എടുക്ക്. അയ്യാ വന്നല്ലോ. അയ്യാ വന്നു. കുറെ നേരെയോ വന്നിട്ട്? ഇന്നെന്താ സ്കൂളിൽ പോയില്ലേ? എന്താ? ഞാൻ ആശുപത്രിയിൽ പോയി അപ്പൂപ്പ. ആശുപത്രിയിലോ? എന്ത് പറ്റി? രാവിലെ എനിക്ക് വീണ്ടും വേദന വന്നു അപ്പൂപ്പ. അതാ ഞാനും അമ്മയും ഇങ്ങോട്ട് വന്നത്. ഓപ്പറേഷൻ ചെയ്യണമെന്നാ പറഞ്ഞത്. മോൻ എന്തെല്ലാം കഴിച്ചോ? ഇന്ന് രാവിലെ വീണ്ടും വേദന ഉണ്ടായോ? അതെ. അത് വെക്കണ്ട, കണ്ണ് വേദനിക്കും മോനെ. ഡോക്ടർ എന്താ പറഞ്ഞത്? സ്കാൻ എടുത്തു, ബ്രെയിനിൽ മുഴയുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. ഓപ്പറേഷൻ വേണമെന്നും പറഞ്ഞു. ശരി, നീ വിഷമിക്കാതിരിക്ക. ഇപ്പൊ അതൊക്കെ സാധാരണ. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഡോക്ടറെ കാണിച്ചാലോ? വേണ്ട അച്ഛാ, ഇദ്ദേഹമാണ് ഞങ്ങളുടെ നാട്ടിലെ സ്പെഷ്യലിസ്റ്റ്. താമസിക്കാതെ എത്രയും പെട്ടെന്ന് ഞങ്ങളോട് ചെയ്യാൻ പറഞ്ഞു. ശരി, ഞാനെന്തായാലും അവനോടൊന്ന് സംസാരിക്കട്ടെ. അങ്ങേര് ഓഫീസിലെ ലോൺ ചോദിച്ചിട്ടുണ്ട്. 5 ലക്ഷത്തിന് മുകളിലാവുന്ന് തോന്നുന്നു. ബാക്കി കാശിന് ഞാൻ എങ്ങോട്ട് പോകുന്ന് എനിക്കറിയില്ല. പേടിക്കേണ്ട, എല്ലാം മാറുമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ലക്ഷ്മി, ഇത്രയൊക്കെ ഉണ്ടായിട്ട് എന്താ എന്നെ അറിയിക്കാഞ്ഞേ? അത് വേറൊന്നുമല്ല, അവൾ ഉച്ച കഴിഞ്ഞാ വന്നത്. നിങ്ങൾ നാടകത്തിന്റെ തിരക്കിലല്ലേ, അവിടെ വന്ന് വെറുതെ വിളിക്കണ്ടല്ലോ എന്ന് കരുതിയാ. ഒരു അത്യാവശ്യമാണെങ്കിൽ വിളിച്ചാ എന്താ? അത് മാത്രമല്ല, കാശിന്റെ ആവശ്യത്തിന് കുറച്ചു പേരോട് ചോദിക്കാനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനങ്ങ് മറന്നുപോയി. അകത്ത് വന്ന് മുണ്ട് ഷർട്ട് മാറ്റിയിട്ട് ആഹാരം കഴിക്കാൻ നോക്കാം. വാ. Thank you.
മണി, എന്താ അയ്യ? നിനക്കിപ്പോ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല. വേണമെങ്കിൽ ഇന്നത്തെ കളിയിൽ നിന്ന് നീ മാറി നിന്നോ. അത് വേണ്ട, ഞാൻ അഭിനയിച്ചോളാം. എല്ലാം തയ്യാറാണോ? എല്ലാം തയ്യാറായിരിക്കുന്നു. ശരി. എന്താ പരസ്യം കൊടുത്തോണ്ട് ഒരു 10 പേരെങ്കിലും കൂടുതലുണ്ടോ? തെറ്റല്ല. എന്താ ഇപ്പോ കല്യാണം മാറ്റി വെക്കണമെന്ന് പറയുന്നത്? തമാശ കളിക്കാണോ? അതെ ഗിരി, നമ്മുടെ കല്യാണം മാറ്റി വെച്ചേ പറ്റൂ. എത്ര ദിവസത്തേക്ക്? അടുത്ത ആഴ്ച വെക്കാൻ പറ്റുമോ? ദിവസം, മാസം, ചിലപ്പോ വർഷങ്ങളും ആവാം. കമോൺ, ഒരു തീരുമാനം അറിഞ്ഞേ പറ്റൂ. എന്റെ അവൻ ചിലപ്പോ മുഖം വീർപ്പിച്ചിരുന്നിട്ടുണ്ടാവും, സമ്മതിച്ചു എന്നും പറഞ്ഞ് കല്യാണം ഇഷ്ടമില്ലെന്നാണോ അതിന്റെ അർത്ഥം? ഗിരി, കാരണം നിങ്ങളുടെ അമ്മയൊന്നും അല്ല. പിന്നെ എന്റെ അച്ഛൻ നമ്മുടെ കല്യാണം വലിയ രീതിയിൽ നടത്തണമെന്നാണ് സ്വപ്നം കണ്ടോണ്ടിരിക്കുന്നത്. പറയുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കണ്ട, ആ കിളവൻ എന്തോ കുഴപ്പമുണ്ട്. ഗിരി, നീ ഇതുവരെ എന്റെ അച്ഛനെ മനസ്സിലാക്കിയിട്ടില്ല. ഇതുവരെ നീ പുറപ്പെട്ടില്ലേ? ഹിതാരാ, ഗിരിയോ, എപ്പോഴെത്തിയേ? വന്നിട്ടിപ്പോ 5 മിനിറ്റായി. കല്യാണം മാറ്റി വെക്കണം പോലും ചോദിക്കേ. ഇവൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ രാത്രിയിലാ തീരുമാനിച്ചത്. എന്തോന്ന്? അച്ഛൻ ആദ്യം അന്ന് പറഞ്ഞ കാര്യം പൂർത്തിയാക്കട്ടെ, എന്നിട്ടവൻ കല്യാണം. കാശോ? കാശ് അച്ഛന് ഞാൻ കൊടുക്കും, കല്യാണത്തിന് വേണ്ടി സ്വരുക്കൂട്ടിയതുണ്ടല്ലോ. നീ എന്തോ തെറ്റ് ചെയ്തോണ്ടിരിക്കണ കല്യാണി. അതൊക്കെ നിങ്ങളുടെ തോന്നലാ. നിങ്ങളെ കൊണ്ട് കാത്തിരിക്കാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ ഗിരി, ഇപ്പൊ തന്നെ പറഞ്ഞേക്ക്. മോനെ ഒന്ന് നിക്ക്, അച്ഛനും മോളും ചേർന്ന് ഒത്തുകളിക്കാണോ? അച്ഛനിങ്ങി വരട്ടെ, ഞാൻ ചോദിക്കുന്നുണ്ട്. ഞാൻ പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വരാം. ഗിരി, ഞാൻ പറയുന്ന കേട്ടിട്ട് പോ. കല്യാണി, നീയും ഇത് കേൾക്ക്. നിന്റെ അമ്മയോട് പിന്നെ കരയാന്ന് പറയ, എന്നിട്ട് ഇത് കാര്യമായിട്ടൊന്ന് കേൾക്കാൻ പറ. എല്ലാം ഇന്നലെ രാത്രി തന്നെ ഞാൻ തീരുമാനിച്ചു. മധു പറഞ്ഞതുപോലെ എല്ലാം സമ്മതിക്കുന്നതാണ് നല്ലത്. അച്ഛാ, ഇടയ്ക്ക് കയറി സംസാരിക്കാതെ കല്യാണി. ഞാൻ നിന്നോട് കാശ് ചോദിച്ചപ്പോ അത് വാങ്ങാനാണെന്ന് വിചാരിച്ചു അല്ലേ? അല്ല, ഞാൻ ചോദിച്ചത് നിനക്ക് എന്നോടുള്ള വിശ്വാസത്തിന്റെ അളവ് അറിയാൻ വേണ്ടി മാത്രമായിരുന്നു. പക്ഷെ നീ ചോദിച്ച ഉടനെ പെട്ടെന്ന്
നിന്റെ കല്യാണത്തിന് സ്വരുക്കൂട്ടി വെച്ചിരുന്ന കാശ് കൊണ്ടുപോയിക്കോ അച്ഛ. അച്ഛൻ്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ സമയം ഞാൻ മനസ്സിൽ കണ്ടു നിന്റെ സ്നേഹത്തിൻ്റെ അളവ്. വയസ്സനായില്ലേ, ഇനി ഇയാളെ കൊണ്ട് എന്തു പ്രയോജനമുള്ളതെന്ന് വിചാരിച്ച് മാറ്റി നിർത്താതെ എന്നെ പൂർണ്ണമായി വിശ്വസിച്ചില്ലേ? അത് മതി മോളെ, ഇനിയൊന്നും എനിക്ക് തെളിയിക്കാനില്ല. എന്നിൽ പൂർണ്ണമായും വിശ്വസിച്ച ഒരു പ്രാണൻ, അത് മാത്രം മതി എനിക്ക്. അച്ഛാ, അതൊന്നും സാരമല്ല, ഞാൻ കാശെടുത്തോണ്ട് വരാം. അച്ഛൻ ഒരുക്കി കൂടെ ശ്രമിച്ചു നോക്ക്. അച്ഛാ, അയ്യാ, അയ്യാ, സ്വപ്നങ്ങളൊക്കെ പൊലിഞ്ഞുവോ നെടുവീർപ്പുകൾ മഞ്ചലിൽ നീ പോകയോ വിധിതൻ വിളയാട്ടോ അന്ധകാരമായിതാ മൺമറഞ്ഞു പോകയോ അലകടലോ ശാന്തം കിളിയായി പറന്നുയർന്നോ ആശ്രയവും നീയല്ലയോ കണ്ണീരോടെ യാത്ര ചെയ്ത ത്യാഗമെന്ന വാക്കിനർത്ഥം നീയെന്നത് സത്യം ഈ പ്രാണൻ മൺ മറഞ്ഞോ കൂടാരങ്ങൾ തീർത്തു ചേക്കേറുന്നു ശാന്തം ഭൂമി കാരുണ്യം ചെയ്തതല്ലേ കാലമിത്ര വേഗം ദൂരെ കൊണ്ടുപോയിതാ എന്റെ സ്നേഹം ചലകമൂടിയോ എരിത്തീലോ നേരുകയോ തനിയെ പോകയും മർമരവും
റേഡിയോ സിറ്റി 91.1. ഹായ്, ഞാൻ മുന്ന. ഇന്ന് രണ്ട് വാർത്തയാണ് വന്നിട്ടുള്ളത്. ഒന്ന് വളരെ സന്തോഷമായതും ഒന്ന് വളരെ ദുഃഖകരമായതും. ആദ്യം ദുഃഖകരമായ വാർത്ത അറിയിക്കാം. പ്രശസ്ത നാടക നടൻ ആദിമൂലം തൊട്ടു മുൻപ് അന്തരിച്ചു. അടുത്തതായി സന്തോഷമായ വാർത്ത, പ്രശസ്ത നടൻ സുരേൻകുമാർ തന്റെ അടുത്ത പടത്തിന്റെ ടൈറ്റിൽ ഇന്ന് രാത്രി 12 മണിക്ക് അറിയിക്കുന്നതായിരിക്കും. പഴയ നാടക നടൻ ആദിമൂലം ഇന്ന് രാവിലെ നിര്യാതനായി. അദ്ദേഹത്തിന്റെ വയസ്സ് 73. അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അരങ്ങിൽ വെച്ച് തന്നെയായിരുന്നു മരണം. അദ്ദേഹത്തിന്റെ വേർപാട് കലാലോകത്തിനും നാടകലോകത്തിനും വലിയൊരു നഷ്ടം തന്നെയാണെന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്ന് സ്വർണത്തിന്റെ വില. ഒരു കാര്യം നമ്മൾ ഓർക്കണം, എത്ര ബുദ്ധിമുട്ടിയാലും 50 വർഷത്തിൽ കൂടുതൽ അയ്യാ ഈ അരങ്ങിൽ നാടകം കളിച്ചിട്ടുണ്ട്. അദ്ദേഹം നമ്മളെ എല്ലാവരെയും വിട്ടിട്ട് പോയെന്ന് വെച്ച് ഈ നാടകം ഉപേക്ഷിക്കണത് എൻ്റെ മനസ്സിന് സഹിക്കണില്ല. എന്നും നമുക്ക് നാടകം കളിക്കാൻ പറ്റിയില്ലെങ്കിലും വല്ലപ്പോഴെങ്കിലും ഈ അരങ്ങ് ചവിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും അതുതന്നെയായിരിക്കും. തീർച്ചയായും, അയ്യ പോയതിനു ശേഷം നാടകം കൂടി നടത്താതിരിക്കുമ്പോൾ എല്ലാം ഒരുമിച്ച് നഷ്ടപ്പെട്ടതുപോലെയാണ് തോന്നുന്നത്. ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, കാശും വേണം, പക്ഷേ നാടകമില്ലാതെ എനിക്ക് പറ്റില്ല. എന്റെ അഭിപ്രായം എന്താന്ന് വെച്ചാ തുടർന്ന് നാടകം നടത്താൻ തന്നെയാ. ഇതിനെ കുറിച്ച് എങ്ങനെ സംസാരിക്കണം എന്നറിയാതെ ഞങ്ങൾ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഭാഗ്യത്തിന് ആ ചേട്ടൻ തന്നെ അങ്ങനെ പറഞ്ഞത്. നമുക്ക് വരുന്ന ശനിയും ഞായറും നോക്കിയാൽ എന്താ? നാളെ മുതൽ തുടങ്ങിയാലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ശരി. ഭീമ, നിന്റെ ഉൾമനസ് അറിഞ്ഞുകൊണ്ടാണോ നീ ഈ പുലമ്പുന്നത്? നീ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ആരുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ്? നിന്റെ ഈ കോപത്തെ അടക്കി. മൂന്ന് ലോകത്തിനും അധിപതിയായ രാജാവ് കോപം നിന്റെ അറിവിനെ മറികടക്കുന്നു എന്ന് ആജ്ഞാപിച്ചു. കോപം നിന്റെ അറിവിനെ മറികടന്നു പോയതുകൊണ്ട് മൂന്ന് ലോകത്തിന്റെ രാജാവായ ഇവരോട് കോപിച്ച് സംസാരിക്കുന്നത്? വന്നാലും പാഞ്ചാലി, വന്നു നീ ഈ തുടയിൽ അമർന്നാലും അഞ്ചു പേരെയും വേളി കഴിച്ചവൾ എവിടെ കാവൽക്കാരൻ? ശീഘ്രമാകട്ടെ പഞ്ച പാണ്ഡവന്മാർക്ക് പത്നിയായ പാഞ്ചാലിയെ, അതിശീഘ്രം വസ്ത്രാക്ഷേപം ചെയ്യൂ. ഈ ദേവലോകമാണ് സത്യം, പരാശക്തിയാണേ സത്യം. ആണയിട്ട് പറയുന്നു, വധിക്കും നാം ഭീരുവായ ഈ ദുര്യോധനനെ. നാളിതുവരെ പ്രിയമോടെ കാത്തു സൂക്ഷിച്ച് അഗ്നിയായി ജ്വലിച്ച ഈ പാഞ്ചാലിയെ ലജ്ജയില്ലാതെ തുടയിൽ വന്നമരുവാൻ ആജ്ഞാപിച്ച ഈ ദുഷ്ടനായ ദുര്യോധനനെ ഈ സഭയിലുള്ള രാജാക്കന്മാരുടെ കൺമുൻപിൽ വെച്ച് നമ്മുടെ സർവശക്തിയും ഉപയോഗിച്ച് അവന്റെ തുട പിളർന്ന് നാം അവനെ വധിക്കുന്നതാണ്. ലജ്ജയില്ലാത്ത ഇവന്റെ അനുജൻ ദുശാസനന്റെ മാറു നാം പിളർക്കുന്നതാണ്. അവന്റെ നെഞ്ചിൽ നിന്നും ചിന്തുന്ന രക്തം നാം കുടിക്കുന്നതാണ്. ഇതിന് മാറ്റം സംഭവിക്കുകയില്ല. ഇത് നാം ചൊല്ലുന്ന വാക്കുകളല്ല, പരാശക്തിയുടെ വാക്കുകളാണ്. ഇതാ പരാശക്തി തന്നെ നിറവേറ്റി അരുളട്ടെ. ഈ പാതകക്കാരനെ പോലെ രംഗ ഗംഭീരായി. ചേട്ടാ, രംഗന്റെ അഭിനയം കണ്ടില്ലേ? രംഗ നന്നായിരുന്നു, ഗംഭീരമായിരുന്നു. അയ്യ ഉണ്ടായിരുന്നപ്പോ നീ എന്താ എങ്ങനെ ചെയ്യാഞ്ഞത്? എന്തുമാത്രം സന്തോഷിച്ചേനെ. ആ മതി, ഇന്നത്തെ റിഹേഴ്സൽ ഇതോടെ മതിയാക്കാം. നാളത്തെ കളിക്ക് മുമ്പ് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഒരു റിഹേഴ്സൽ നോക്കാം. എന്താ? Thank you.
സ്വന്തം തോൽവിക്ക് ശേഷം എന്നെ പണയം വെച്ച് തോറ്റ പതിക്ക് ഇവിടെ എന്തർഹതയാണുള്ളത്? ചൂത് വിളയാടി സ്വന്തം നില മറന്നപ്പോൾ ഏതൊരു പതിയും സ്വന്തം പത്നിയെ പണയം വെച്ച് വിളയാടുമോ? ഒരു നാര്യമാർക്കും ഈ ഗതി വരാതിരിക്കട്ടെ. ചൂതുകളിയിൽ തോറ്റുപോയ അങ്ങേക്ക് ഈ പാഞ്ചാലിയെ പത്നിയായി കാണുവാൻ ഇനിയും എന്തർഹതയാണുള്ളത്? ന്യായം ചൊല്ലുവാനായി ആരും ഇവിടെ ഇല്ലയോ? ഏവരോടും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ സംസ്കാരങ്ങൾ ചാമ്പലായി തീർന്നുവോ? സംസ്കാരങ്ങൾ ചാമ്പലായി തീർന്നുവോ? ചൂതാട്ടം നടക്കും വേളയിൽ പ്രേരണയ്ക്കായി ചില മനുഷ്യരുകൾ ഉണ്ടാകും, എങ്കിലും അവരുടെ വാക്ക് കേട്ട് ആരും ചൂത് വിളയാടാറില്ല. ജ്യേഷ്ഠ, എന്തിനിങ്ങനെ ചിന്തിച്ചു? ആരെയാണ് പണയം നൽകിയത്? അഭയം, അഭയം. ഞാൻ ദേവി പരാശക്തിയുടെ മേൽ ആണയിട്ട് ചൊല്ലിയതാണ്, പാപിയായ ദുശ്യാസനന്റെ രക്തവും ദുഷ്ടനും മഹാപാപിയുമായ ദുര്യോധനന്റെ രക്തവും അവർ രണ്ടും കൂടി നന്നായിട്ട് കലർത്തി എന്റെ കാർക്കൂന്തലിൽ പൂശി വാസന തൈലം തേച്ച് നീരാടിയതിനു ശേഷം മാത്രമേ ഞാൻ ഈ കൂന്തൽ കെട്ടിവെക്കുകയുള്ളൂ. ഇത് വെറുമൊരു വാക്കല്ല, എന്റെ ശപഥം. മോഹനെ, നീ ഇങ്ങനെ ഒരു അഭിനയം കാഴ്ചവെച്ചത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തിന്? രംഗന് പോലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ദ്രുപദപുത്രി, ദൃഷ്ടിദുമ്നന്റെ സഹോദരി, ഈ വെറുമൊരു പകിടയ്ക്ക് വേണ്ടി, അയ്യോ, ഇവർ കടിമയാകുവാൻ വിധിക്കപ്പെട്ടുവല്ലോ, അവിടുന്ന് വിധിച്ചുവല്ലോ. പോ, കൊണ്ടുവാ ആളിക്കത്തുന്ന തീപന്തങ്ങൾ കൊണ്ടുവരൂ. പാഞ്ചാലിയെ ചൂതിൽ പണയം വെച്ച ജ്യേഷ്ഠന്റെ കരങ്ങൾ എരിച്ച് ഭസ്മമാക്കുകയാണ് വേണ്ടത്. ഭീമ, നീ പുലമ്പതെന്ന് മനസ്സറിഞ്ഞുകൊണ്ട് തന്നെയാണോ? എന്ത് വാക്കുകളാണ് നീ ഉച്ചരിച്ചത്? എവിടെ വെച്ച്? ആരുടെ മുമ്പിലാണ്? കോപം നിന്റെ അറിവിനെ മറികടന്ന് പോകുന്നത് കൊണ്ടാണ് മൂന്നുലകത്തിനും അധിപനായ ജ്യേഷ്ഠനോട് നീ ഇങ്ങനെ കോപിച്ച് സംസാരിക്കുന്നത്. ചില പ്രവർത്തികൾ വീണ്ടും അങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. പലതും കണ്ണുകളിൽ കാണുന്നുമുണ്ട്, അതും നമുക്ക് പൊറുക്കാം. കാലം മാറുക തന്നെ ചെയ്യും, അപ്പോൾ ധർമ്മം എന്തെന്ന് ഈ ലോകം കാണുമെന്നതിൽ സംശയമില്ല. നമ്മുടെ ഈ കരങ്ങളിൽ വില്ലുണ്ടെങ്കിൽ അതിന്റെ പേര് ഗാന്ധിവമെന്നാണ്. പോർക്കളത്തിൽ നമ്മുടെ മഹാശക്തിയാൽ അവന്റെ തുട പിളർന്ന് നാം വധിക്കുന്നതാണ്. ദുഷ്ടനായ ദുശാസനന്റെ അവസാനം കാണാതെ നാം അടങ്ങുകയില്ല. ഇത് സംഭവിക്കുമെന്നത് ഉറപ്പാണ്. ലോകമേ ഇത് കണ്ടോളൂ. ഇത് നാം ചൊല്ലിയ വാക്കുകളല്ല, ആ പരാശക്തിയുടെ വാക്കുകളാണ്. ഇത് പരാശക്തി നിറവേറ്റി അരുളട്ടെ. ഈ പാതകക്കാരനെ യുദ്ധത്തിൽ കൊല്ലുകയാണ് വേണ്ടത്. കണ്ണന്റെ തിരുവടിയിൽ ആണയിട്ട് ഞാൻ പറയുകയാണ്, എന്റെ ദേവിയുടെ മിഴികളിൽ തൊട്ടും, കൂടാതെ ഗാന്ധിവില്ലിലും ആണയിട്ട് ഞാൻ പറയുകയാണ്, ഹേ വണ്ണും വിണ്ണുമേ, പോർവില് മുഴങ്ങുമ്പോൾ നാം ഇയ്യുന്ന ഓരോ അമ്മിന്റെയും ശക്തി എന്തെന്നറിയുവാൻ പോകുന്നതേ ഉള്ളൂ.
ഒന്നിങ്ങോട്ട് കയറുക കുട്ടി. അയ്യ, നമ്മളെ വിട്ട് എങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. ഇന്നലെ രംഗനോടൊപ്പം ഉണ്ടായിരുന്നു, ഇന്ന് ഉച്ചയ്ക്ക് മോഹനോടൊപ്പം വന്നത്. ഇപ്പൊ നിങ്ങള് അർജുനന്റെ അഭിനയം കണ്ടില്ലേ? അത് വേറെ ആരുമല്ല, അയ്യ തന്നെയാണ്. 50 വർഷം ഈ അരങ്ങിൽ തകർത്ത ആളല്ലേ, അത്ര പെട്ടെന്ന് പോകൂ. നമ്മളെ വിട്ട് ചെങ്ങും പോയിട്ടില്ല, അദ്ദേഹത്തിന്റെ ആത്മാവ് ഇവിടെ തന്നെയുണ്ട്. പല വേഷങ്ങളും അഭിനയിച്ചുകൊണ്ടിരിക്കുക. 2 ദിവസം കൊണ്ട് ഞാനത് കാണുകയല്ലേ. എനിക്ക് വേണ്ടി ഒന്നുകൂടെ നിങ്ങൾ നാടകം കാണണം, അപ്പോ അതറിയാൻ കഴിയും. ചേട്ടാ, സിനിമ ഡയറക്ടർ ഒരാൾ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് ചേട്ടനെ ഒന്ന് കാണണമെന്ന്. എന്താന്ന് ചോദിച്ചിട്ട് വരാം. സാർ നമസ്കാരം. നമസ്കാരം. എന്റെ പേര് ത്യാഗു. എന്താ കാര്യം? എന്റെ അടുത്ത പടത്തിന് ഞാൻ ഹീറോ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് നിങ്ങളുടെ നാടകത്തില് അതിൽ അർജുനനായിട്ട് അഭിനയിച്ച അയാള് വളരെ നന്നായിട്ട് അഭിനയിച്ചു. എന്റെ കഥയ്ക്ക് ആപ്റ്റ് ആയിരിക്കും. ഞാൻ അയാളോട് ചോദിച്ചപ്പോ അങ്ങേ വന്ന് കാണാൻ പറഞ്ഞു. ഞാനൊന്ന് സംസാരിക്കട്ടെ. സാറ് ഇന്നാണോ ആദ്യമായിട്ട് ഞങ്ങളുടെ നാടകം കാണുന്നത്? അതെ സർ. ഒരു കാര്യം പറഞ്ഞ ഒന്നും വിചാരിക്കരുത്. പറഞ്ഞോളൂ സർ. എനിക്ക് വേണ്ടി ഒന്നുകൂടെ ഈ നാടകം കണ്ടിട്ട് തീരുമാനം എടുത്താ മതി. ഇനിയൊരു പ്രാവശ്യം കാര്യമുണ്ട്. എന്നാ ശരി, അങ്ങനെ ആയിക്കോട്ടെ. നാടകരചന അയ്യ ശ്രീ ആദിമൂലം. അരങ്ങിൽ ധർമ്മപുത്രരായി അമ്പി രാഘവൻ, ഭീമനായി രംഗ, അർജുനനായി ശരവണൻ, പാഞ്ചാലിയായി മോഹന, വികർണനായി വിഘ്നേഷ്. ഇത് വിധി തന്നെയോ പതി? ഊരും പേരും അറിഞ്ഞ് പ്രജകൾക്ക് മുൻപിൽ വിധിമുറകൾ നിലനിർത്തിയല്ലേ എന്നെ വേളി കഴിച്ചത്? ഈ പാതകരുടെ മുൻപിൽ എന്റെ ഈ ജന്മം നീറിപ്പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഈ മഹാസഭയിൽ വിശിഷ്ടന്മാരുണ്ടായിട്ട് എന്ത് പ്രയോജനം? ഓ, കൊണ്ടുവാ, ആളിക്കത്തുന്ന തീപന്തങ്ങൾ കൊണ്ടുവരൂ. പാഞ്ചാലിയെ ചൂതിൽ പണയം വെച്ച ജ്യേഷ്ഠന്റെ കരങ്ങൾ എരിച്ച് ഭസ്മമാക്കുകയാണ് വേണ്ടത്, ഭസ്മമാക്കുകയാണ് വേണ്ടത്. ഭീമാ, നീ പുലമ്പെന്ന് മനസ്സറിഞ്ഞുകൊണ്ട് തന്നെയാണോ? എന്ത് വാക്കുകളാണ് നീ ഉച്ചരിച്ചത്? എവിടെ വെച്ച്? ആരുടെ മുമ്പിലാണ്? കോപം നിന്റെ അറിവിനെ മറികടന്ന് പോകുന്നത് കൊണ്ടാണ് മൂന്നുലകത്തിനും അധിപനായ ജ്യേഷ്ഠനോട് നീ ഇങ്ങനെ കോപിച്ച് സംസാരിക്കുന്നത്. ചില പ്രവർത്തികൾ വീണ്ടും അങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. പലതും കണ്ണുകളിൽ കാണുന്നുമുണ്ട്, അതും നമുക്ക് പൊറുക്കാം. കാലം മാറുക തന്നെ ചെയ്യും, അപ്പോൾ ധർമ്മം എന്ന നീ ലോകം കാണുമെന്നതിൽ നമ്മൾ സന്ദേഹപ്പെടേണ്ടതില്ല. ജ്യേഷ്ഠ, നമ്മുടെ ഈ കരങ്ങളിൽ വില്ലുണ്ടെങ്കിൽ അതിന്റെ പേര് ഗാന്ഡീവമെന്നാണ്. കേട്ടില്ലയോ സഭാംഗങ്ങളെ, ദ്രൗപദിയുടെ വാക്കുകൾക്ക് മറുപടി നൽകിയാലും ആ വാക്കുകൾക്ക് ഉത്തരം നൽകിയില്ലെങ്കിൽ നമ്മെ നരകം ചുട്ടെരിക്കും. നമ്മുടെ മാതാപിതാക്കന്മാർ സ്വന്തം പത്നിയെ പണയം വച്ചിട്ടുണ്ടോ? രാജാങ്കണത്തിലെ ചൂതുവിളയാട്ടിൽ സ്വന്തം പത്നിയെ പണയം വെച്ചത് കേട്ടിട്ടുണ്ടോ?
എങ്കിൽ നമ്മുടെ ധർമ്മ മഹാരാജാവ് ധർമ്മം നഷ്ടപ്പെട്ടിട്ട് അടിമയായതിനു ശേഷം പത്നിക്കും കുടുംബത്തിനും സ്വന്തം ബന്ധങ്ങൾക്കും എന്ത് വിലയാണുള്ളത്? അടിമയ്ക്ക് ഉടമയായ ഇവന് വേറെ എന്ത് വെച്ച് ചൂതുവിളയിടാൻ സാധിക്കും? ഇപ്പൊ എനിക്ക് വിശ്വാസം വന്നു, അഭിനയിച്ചത് അയ്യ തന്നെയാണ്. എൻ്റെ ആദ്യ പടം റിലീസാകും മുമ്പേ എൻ്റെ അച്ഛൻ മരിച്ചു. അതിനുശേഷം എനിക്ക് ഒരമ്പലത്തിലും പോകാൻ തോന്നിയിട്ടില്ല. എൻ്റെ ദൈവം എപ്പോഴും എൻ്റെ അച്ഛനാണ്. അച്ഛൻ്റെ ഫോട്ടോ തൊട്ടു തൊഴാതെ ഞാൻ എവിടെയും പോകാറില്ല. അദ്ദേഹം എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്നാണ് വിശ്വാസം. എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ തന്നെ ഉള്ളപ്പോൾ അയ്യയും നിങ്ങളുടെ കൂടെ തീർച്ചയായും കാണും. ഇനി മറ്റൊരാളെ അന്വേഷിക്കാൻ എനിക്ക് താല്പര്യമില്ല. നാളെ ഞാൻ അഡ്വാൻസുമായിട്ട് വരാം. ശരവണനെ വിളിച്ചുകൊണ്ട് പോവാം. എനിക്കെന്തോ അയ്യ എൻ്റെ പടത്തിൽ അഭിനയിക്കാൻ വരുമെന്നാണ് തോന്നുന്നത്. ഇത് ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. അയ്യ എൻ്റെ പടത്തിൽ അഭിനയിക്കാൻ തയ്യാറായെങ്കിൽ നല്ലൊരു ഹീറോയ്ക്ക് കൊടുക്കുന്ന ശമ്പളം ഞാൻ വാങ്ങിത്തന്നേക്കാം. ഒരുപക്ഷെ അദ്ദേഹം വന്നില്ലെങ്കിൽ ഞാൻ കൊടുത്ത അഡ്വാൻസ് തിരിച്ചു തരണ്ട. സാർ, ഓ അയ്യ എത്തിന്ന്. അരങ്ങിലും നീയ തണൽ മരം നീയ അവൻ നിഴൽ നീയ അവനോ നീയ അരങ്ങിലും നീയ തണൽ മരം നീയ അവൻ നിഴൽ നീയ അവനോ നീയ അരുണിന്റെ ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് നടത്തണം. ഇതിപ്പോ പുറത്താരോടും പറയാൻ നിൽക്കണ്ട, അവര് വെറുതെ അതും ഇതുമൊക്കെ പറയും. ആ ശരി സാർ. ഒളിയായി നിഴലായി നിൻമിഴികളിൽ അവനൊളി
തുണയായി തണലായി നിന്നുടലിലും അവൻ മൊഴി. നീ പുണ്യം നേടി ഗജയോഗം വന്നു നിന്നരികെ വൈകാതെ എങ്ങോ ചിരി തൂകി തൂകി അവൻ പറന്നിതാ. നിൻ ശ്വാസവും അവനോ നിൻമിഴികൾ തൂകിയാൽ അവനോ നിൻ വാക്കുകൾ അവനോ നിൻ ജീവിതങ്ങൾ അവൻ നിൻ മാർഗവും അവനോ നിൻ പാദമലരുകൾ അവനോ പൂമാനവും അവനോ നിൻ ദീപനാളങ്ങൾ അവൻ ഒളിയായി നിഴലായി നിൻ നമസ്കാരം. ഇത് ശരവണൻ, പുതുമുഖം ഈ പടത്തിന്റെ കഥാനായകൻ. നിന്നുടലിലും അവൻ മൊഴി നീ പുണ്യം നേടി ഗജയോഗം വന്നു നിന്നരികെ വൈകാതെ എങ്ങോ ചിരി തൂകി തൂകി ഇവൻ പറന്നിരാണോ സ്നേഹിതന്. ശരവണനോട് കഥ പറയണമെന്നുണ്ട്. അങ്ങൊന്ന് കേട്ടു നോക്ക്, കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് പിന്നെ സംസാരിക്കാം. അതിനെന്താ കേൾക്കാം. നമസ്കാരം സർ. ഹായ്. ഹായ്. കഥ കേട്ടു, നന്നായിട്ടുണ്ട്. ആ ഹാ, ഓക്കെ. എന്നാ എന്തായാലും ഞാനൊന്ന് സാറിനോട് സംസാരിച്ചിട്ട് കാര്യങ്ങൾ പറയാം. ആയിക്കോട്ടെ. ആ ശരി. താങ്ക് യു സാർ. അതെന്നെ പറയാനുള്ളൂ, ആദ്യം അയ്യ വന്ന് അഭിനയിക്കട്ടെ, എന്നിട്ടെല്ലാം തീരുമാനിക്കാം. ഓക്കെ സർ. മാരന്റെ പടത്തിലും അയ്യ അഭിനയിക്കുന്നുണ്ട്. നല്ല കഥകൾ കിട്ടുകയാണെങ്കിൽ തുടർന്ന് അയ്യ ആ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചെക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഡോക്ടേഴ്സിനൊക്കെ എല്ലാവരോടും സംശയം തോന്നുന്നു. മതി, ഈ കഥ അവന്റെ പേര് തെറ്റുന്നില്ലായിരിക്കും, പക്ഷെ അവന്റെ പേരിൽ അയാൾ തെറ്റില്ല സാർ, അവളുടെ പേരിലാണ് തെറ്റ്. ഓ, കഥ ഇഷ്ടമായി. നീ ഒരു നാടകം, നീ ദൈവമായി പുതുമേടയിൽ ഇവൻ ഈ നൂലുകൾ വൻ നീല കനവോ നിൻ കണ്ണിൽ കാണുന്നതെല്ലാം ഉയരുന്നോ ദൂരെ നിൻ കാലം മാറിയില്ലേ പാപങ്ങൾ ചെയ്താൽ അതിദൂരം പോ. ആദ്യത്തെ സിനിമയിൽ തന്നെ ദേശീയ പുരസ്കാരം ലഭിച്ചത്, അതിന് ദേശീയ പുരസ്കാരം കിട്ടിയതിൽ എനിക്ക് സന്തോഷമുള്ളു. പക്ഷെ ഞാൻ അതിലും വലുതായി കാണുന്നത് എന്റെ പ്രേക്ഷകരുടെ സ്നേഹമാണ്. അയ്യോ, അങ്ങനെ അധികമൊന്നും വേണ്ടത്, ആദ്യം കഥയൊന്ന് കേട്ടു നോക്കട്ടെ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബാക്കിയൊക്കെ സംസാരിക്കാം. അവനോ നിൻമിഴികൾ തൂകിയാൽ അവനോ നിൻ വാക്കുകൾ അവനോ നിൻ ജീവിതങ്ങൾ അവൻ നിൻ മാർഗവും അവനോ നിൻ പാദമലരുകൾ അവനോ പൂമാനവും അവനോ നിൻ ദീപനാളങ്ങൾ അവൻ ആരെങ്കിലും നീയാ സിനിമയുടെ പിതാവ് നാടക നടനാണെന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു നാടകാരങ്ങിൽ നിന്നും വന്ന നല്ലൊരു അഭിനേതാവാണ് ഈ നിൽക്കുന്ന ശരവണൻ. നമ്മുടെ ഈ ശരവണൻ ഇതിനു മുൻപ് അഭിനയിച്ച ഒരു സിനിമ ഞാൻ കണ്ടിരുന്നു. ഇപ്പോഴ് ഈ അവാർഡ് വാങ്ങിച്ച ഹിറ്റായ സിനിമയും ഞാൻ കാണുകയുണ്ടായി. ഇദ്ദേഹത്തിന്റെ അഭിനയം വ്യത്യസ്തമായിരുന്നു, വളരെ നന്നായിരുന്നു, ആരുടെ അനുകരണ ശൈലിയും ഇല്ലായിരുന്നു. ഇദ്ദേഹം ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇപ്പോഴെന്തായാലും ഞാൻ രാഷ്ട്രീയത്തിലേക്ക്. ഓക്കെ സാർ, നിങ്ങൾ പ്രൊഡ്യൂസറോട് പറഞ്ഞേക്ക്, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ശരി സാർ, താങ്ക്സ്. താങ്ക് യു.
ആ പോയത് ആരാ ശരവണ? അടുത്ത പടത്തിന് ഡയറക്ടർ ഏട്ടാ. അടുത്ത പടം? ഏത് പടം? പുതിയൊരു പടം കമ്മിറ്റ് ചെയ്യാൻ പോവാ. കഥ കേട്ടു, വളരെ നന്നായിട്ടു. അതൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ കേട്ടില്ലല്ലോ. എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല? നിങ്ങളെന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? ഇനി മുതൽ എല്ലാ കാര്യവും ഞാൻ നോക്കിക്കോളാം. ശരവണ, അയ്യ അങ്ങനെ എല്ലാ കഥയ്ക്കും വരില്ല. എന്തിനാ ഇങ്ങനെ അയ്യ അയ്യെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ കഷ്ടപ്പെടുന്നു ഞാൻ, ജനങ്ങളൊക്കെ എന്റെ മുഖം കാണാൻ തിയേറ്ററിലേക്ക് വരുന്നേ. എന്ത് പറഞ്ഞാലും എന്തിനാ അയ്യ അയ്യെന്ന് പറയുന്നേ? ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന കാശ് നിങ്ങളുടെ ഞാൻ കുറച്ച് കുറച്ച് വാങ്ങണോ? ചേട്ടാ, ഞാനും നന്ദിയുള്ളവനൊക്കെ തന്നെയാ. നിങ്ങളുടെ ട്രൂപ്പിൽ നിന്ന് തന്നെയാണ് ഞാനും വന്നത്. ഇനി മുതൽ ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്തോളാം. നിങ്ങൾ കഷ്ടപ്പെടണമെന്നില്ല, അതായിരിക്കും അതിൻ്റെ ശരി. സാർ, സാർ ഒരു സെൽഫി ആമളെ. ഓക്കെ, താങ്ക് യു സാർ. നമസ്കാരമുണ്ട്. ആ നമസ്കാരം, നമസ്കാരം. ആ ഗുഡ് മോർണിംഗ് സാർ. സാർ ആ സാർ കൂടെ മാറ്റി പിടിക്കും. സുഖം സാർ. സാർ നേരത്തെ വന്നല്ലോ. ആ നേരത്തെ വന്നു. സീൻ എന്താ സാറേ? സാർ സീൻ എന്താന്ന് വെച്ചാൽ, പാർക്കിലിട്ടിരിക്കുന്ന ബെഞ്ചിൽ നിങ്ങൾ തനിച്ചിരിക്കുകയാണ്. ഓക്കെ. കുറേ നാളുകൾക്ക് ശേഷം നിങ്ങളുടെ പഴയ കാമുകയെ കണ്ടുമുട്ടുകയാണ്. ആ ഓക്കെ. കണ്ടതും നിങ്ങൾ ഷോക്കാവുന്നു. ആ പെണ്ണും വേഗം തിരിഞ്ഞു നോക്കുന്നു. ഷോക്ക്. ആ സമയത്ത് സാർ പറഞ്ഞു. സാർ സാർ നിങ്ങൾ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിശയത്തോടെ, സ്തംഭിച്ച്, സ്നേഹത്തോടെ, വളരെ ഷോക്കായിട്ട് ഇതെല്ലാം മനസ്സിൻ്റെ ഉള്ളിൽ വെച്ച് നോക്കുകയാണ് സാർ. അതാണ്. ഭയങ്കര ചൂടാണല്ലേ സാറേ. എടാ ജ്യൂസ് പറയടാ. ആ ഓക്കെ സാർ, ഞാൻ റെഡി സാറേ. എവിടെയാ സാറേ പൊസിഷൻ? എവിടെയാ സാർ? ഇതാ കാണുന്നത് ബെഞ്ചാണ്. ഓക്കെ സാർ. അപ്പോൾ അത് ആ പെണ്ണുങ്ങൾ? പെണ്ണുങ്ങൾ മരത്തിൻ്റെ പുറകിലായിരിക്കും സാർ. ആ ഓക്കെ സാർ. ആ എന്താ, അവരാണ് അവിടെ നിൽക്കുന്നത്. സാർ എവിടെ ഇരിക്കണം? ഓ ഓക്കെ സാർ. ഓക്കെ ഓക്കെ. ആ ഓക്കെ സാർ, ഞാൻ റെഡി സാർ. സാർ നിങ്ങളുടെ ഫസ്റ്റ് ലുക്ക് റൈറ്റ് സൈഡിലേക്കായിരിക്കും. അങ്ങനെ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ പെണ്ണുങ്ങൾ നിൽക്കുന്നുണ്ടാവും. അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ റിയാക്ഷൻ. സാറേ അത് ലുക്കിന് നിർത്തിയ ആളാണ് സാർ. റെഡിയല്ലേ സാർ? ക്ലാപ്പ് ഹാൻഡ്. ക്യാമറ റോളിംഗ്. ഔട്ട്. ആക്ഷൻ. ഓക്കെയാണ് സാറേ. ഏ ഓക്കെ സാറേ, ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ നോക്കിയ പോലെ ഉണ്ട് സാർ. എനിക്കറിയാലോ സാർ. അവരെ നിങ്ങൾക്ക് അറിയാം സാർ, പക്ഷെ അവരവിടെ നിൽക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഓ ഓക്കെ. കാഷ്വൽ ആയിട്ട് തിരിഞ്ഞു നോക്കിയാൽ മതി സാർ. കാഷ്വൽ ആയിട്ട് അല്ലേ? ആ അതെ. ആ ഓക്കെ. ആ പിന്നെ സാറേ, ഈ പൂവൊക്കെ വേണം സാറേ, ഭയങ്കര ഡിസ്റ്റർബ് ആയിട്ടുണ്ട്. ചേട്ടാ ആ പൂവൊന്നും വേണ്ട ചേട്ടാ. സാർ ഇതൊക്കെ നമുക്കിപ്പോൾ സി ജിയിൽ ചെയ്യാലോ അല്ലേ? ക്ലാപ്പ് ഇൻ. ക്യാമറ റോളിംഗ്. ആക്ഷൻ.
ഓക്കെയാണ് സാർ, നെക്സ്റ്റ് എടുത്താലോ? ഒരു പ്ലേ ബാക്ക് നോക്കോട്ടെ സാർ. ഞാനും വരെ സാർ. സാറേ, സാർ പറഞ്ഞ അതിശയം, അത്ഭുതം, സന്തോഷം, പ്രേമം, ആ ശീൽക്കാരം, ഓക്കെ. ഹാ, സാറിന് തീട്ടി അഭിനയങ്ങോട്ട് ഫീലായോ? എല്ലാം സാറ് പറഞ്ഞ പോലെ ചെയ്തുള്ളൂ. അതൊരു മൂഡാണ് സാർ. എന്ന് വെച്ചിട്ട് എല്ലാ നവരസങ്ങളും കാണിക്കേണ്ട ആവശ്യമില്ല സാർ. എൻ്റെ സാറേ, ഞാനൊരു ഡയറക്ടർ ആയിട്ട് സാറേ, ഡയറക്ടർ പറയുന്ന അതുപോലെ തന്നെ അഭിനയിച്ച് കാണിക്കില്ലേ? അതൊക്കെ ശരിയാണ് സാർ, കലക്കാനായിട്ട് ഒരൊറ്റ ലുക്ക് മതി സാർ. എങ്ങനെ കലക്കണമെന്നാ സാർ പറയുന്നത്? അതായത് സാറിപ്പോ സ്കൂളിൽ വെച്ച് ഞാൻ കലക്കട്ടെ, കണ്ടോളൂ. ആക്ഷൻ. സാറേ, ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നു. ഓക്കേണ സാർ. സാർ ഇങ്ങനെ കലക്കാനല്ല സാറേ ഞാൻ പറഞ്ഞത്. പിന്നെ എങ്ങനെയാ സാറേ കലക്കുന്നത്? സാറേ ഇതുവരെ ഞാൻ സാറിനോട് പറഞ്ഞതെല്ലാം അങ്ങ് മറന്നേക്കെ. മറന്നിട്ട് ഇപ്പോ സാറ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പെണ്ണിനെ പ്രേമിച്ചെന്ന് വിചാരിക്കേ. പ്രേമിച്ചു? ആ പെണ്ണിനെ നിങ്ങൾ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുകയാണ്. കാണുന്നു. ആ ആ, പ്രേമിച്ച പെണ്ണിനെ എങ്ങനെയാണ് നിങ്ങൾ നോക്കുന്നത് സാർ? അത് സിമ്പിളാ സാർ, എനിക്ക് വിട്ടു, ഞാൻ നോക്കിക്കോളാം. ഓക്കെയാണ് സാർ. സാർ ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ടുണ്ട് സാർ. യെസ്, ബേസിക്കലി ഐ എം എ പ്ലേ ആക്ടർ. അതല്ല സാർ, ഇപ്പം നിങ്ങൾ ചെയ്ത് കാണിച്ചില്ലേ, അത് തന്നെ ഒന്ന് സെറ്റിലായിട്ട് ചെയ്താൽ മതി. സെറ്റിലായിട്ടോ? സാറേ കാര്യങ്ങളൊക്കെ കുറച്ച് അഡ്വാൻസായിട്ട് പറഞ്ഞു സാറേ. അതെ സാറേ, ഇതെല്ലാം നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒരൊറ്റ ലുക്ക് അത്രേ ഉള്ളൂ, ഫേസിൽ അധികം കൊണ്ടുവരണ്ട. എന്താ സാറേ എന്നിട്ട് വന്നേ? ഞാൻ അഭിനയിച്ചല്ലോ സാർ. അതിലൊന്നുമില്ലായിരുന്നു, ബ്ലാങ്ക് ആയിരുന്നു, ഒരു ലൈഫും ഇല്ല. എന്തുകൊണ്ടില്ല? ഒരു പ്രാവശ്യം കൂടി നോക്കൂ സാർ. Action! Go ahead!
സാർ അത്രയും പല്ല് കാണിക്കേണ്ട ആവശ്യമില്ല സാർ. സാറേ നന്നായിട്ട് ചെയ്യുമ്പോൾ നാടകമെന്ന് പറയുന്നു, സട്ടിലായിട്ട് ചെയ്തപ്പോൾ ബ്ലാങ്ക് എന്ന് പറയുന്നു, ചിരിക്കുമ്പോൾ പിന്നെ പല്ല് കാണാതെ എങ്ങനെയാ സാറേ? സാർ നിങ്ങൾ ചെയ്തതൊക്കെ തന്നെയാണ് സാർ, പക്ഷെ അധികം പല്ല് കാണിക്കേണ്ട ആവശ്യമില്ല, കൂടുതൽ കാണിച്ചാൽ കൊള്ളത്തില്ല സാർ. ശരി സാറേ, പല്ല് കാണാതെ ഫൈനലായിട്ട് ഒരു ടേക്കും കൂടി. ആ ക്യാമറ ആക്ഷൻ. തിരിഞ്ഞു നോക്കു പോലും വേണ്ട സാർ, നോക്കുന്നില്ലേ? അവർ ഒറ്റ ലുക്ക് മാത്രം മതി. ഒരേ ഒരു വൺ മോർ സാർ, ട്രൈ ചെയ്ത് നോക്കാം സാർ. സാറേ എനിക്ക് എന്തോ പോലെ ഉണ്ട്, ഞാനൊരു ചായ കുടിച്ചിട്ട് വന്നിട്ട് സാറേ. ശരി ശരി പോയിട്ട് വരും. അയാൾക്ക് എന്താ പറ്റിയത്? അതാ എനിക്ക് മനസ്സിലാവാത്ത. കഴിഞ്ഞ ആഴ്ച ഇന്റർവെൽ സീനിലൊക്കെ എന്ത് പെർഫോമൻസ് ആയിരുന്നു, ഇന്നെന്താ അവൻ ഇങ്ങനെ കാണിക്കുന്നത്? സാറേ ആ ദാ ചായ കുടി. എനിക്ക് വേണ്ട. മോനെ, അകത്തൊരു പ്രായമുള്ള മനുഷ്യനുണ്ടായിരുന്നു കണ്ടോ? ആരാ സാറേ? ഓ അയാളാണോ? അയാൾ അപ്ലൈ പോയി സാറേ. തുടങ്ങാം സാർ. എവരിബഡി റെഡി? ടേക്ക് റെഡി. ഏ അതൊന്നും വേണ്ട. ആക്ഷൻ ആക്ഷൻ. എന്തോ ആലോചിച്ചിട്ട് തിരിയുന്ന പോലെ ഉണ്ട് സാർ. ആലോചിക്കുന്ന പോലെ ഉണ്ടല്ലേ സാർ. ആക്ഷൻ കട്ട് കട്ട്. സാർ ഇതെന്തോ പേടിച്ചിട്ട് തിരിയുന്ന പോലെ ഉണ്ട്. പേടിക്കുന്ന പോലെ ഉണ്ടല്ലേ സാർ. ആക്ഷൻ കട്ട്. ഇതെന്തോ വെപ്രാളം പോലെ തോന്നുന്നുണ്ടല്ലോ സാർ. ആ വെപ്രാളം പോലെ ഉണ്ടല്ലേ സാർ. അതെ. Action! എന്താണോ എന്റെ പൊന്നു സാറ, എന്റെ പീസ് അടിച്ചു പോയി. സാർ ഒരു ഒരു മിനിറ്റ് സാർ. എന്താ പ്രശ്നം? ശരീരത്തിനൊക്കെ എന്തുപോലെ ഉണ്ട് സാർ, നാളെ ബാക്കി എടുത്തല്ലോ സാർ. സാർ ഇത് എന്നോട് ആദ്യം തന്നെ പറഞ്ഞുകൂടായിരുന്നോ? എന്താ പൊക്കോളൂ. താങ്ക് യു സർ. എടോ എടി, അയാളില്ലാത്ത വേറെ ഷോട്ട് ഏതൊക്കെയാ ഉള്ളത്? ഹീറോ എവിടെ സാർ? എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്.
ചേട്ടാ. ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു, എന്നോട് ക്ഷമിക്കണേ. ചേട്ടൻ തന്നെ കഥയൊക്കെ കേട്ട് തീരുമാനിച്ചാൽ മതി. വേണ്ടെങ്കിൽ വേണ്ട ചേട്ടാ, അയ്യോട് വന്ന് അഭിനയിക്കാൻ പറയട്ടെ. നീ പോയിട്ടോ ചേട്ടാ. ശരവണൻ സർ, എന്താ പ്രശ്നം പറയൂ. ശരവണൻ, ശാരീരികമായി എന്തെങ്കിലും പ്രശ്നം? ഒന്നുമില്ല സർ. ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സർ? അങ്ങനെ ഒന്നുമില്ല സർ. പിന്നെ എന്തിനാ ഇത്രയും ടെൻഷൻ കാണിക്കുന്നത്? ഇല്ല സർ, ഇന്ന് ചെയ്യാം സർ, ഇന്ന് ചെയ്യാം. തീർച്ചയായിട്ടും ചെയ്യാല്ലേ, ഉറപ്പല്ലേ? നിങ്ങളുടെ ഫേസിൽ വല്ലാത്തൊരു പേടി തോന്നുന്നല്ലോ. ശരവണൻ, ഒരു സഹോദരനെ പോലെ കരുതിയാൽ മതി. എന്ത് തന്നെയാണെങ്കിലും എന്നോട് പറയൂ പ്ലീസ്. സർ, തുറന്നു പറഞ്ഞ ഇത്രയും നാളും ഞാനല്ല അഭിനയിച്ച സർ. എന്റെ ശരീരത്തിൽ കയറി അയ്യാണ് സർ അഭിനയിച്ചോണ്ടിരുന്നത്. ഈ ആശാൻ ആരാ? ആശാൻ സർ, ഞങ്ങളുടെ നാടക ട്രൂപ്പിലെ ആദ്യപോലെ അയ്യായി കേട്ടിട്ടില്ലേ, അദ്ദേഹമാണ് സാർ എന്റെ ശരീരത്തിൽ കയറി അഭിനയിച്ചോണ്ടിരുന്നത്. ആ ത്യാഗു സാറാണ് സർ അവരുടെ പടത്തിൽ അഭിനയിക്കാൻ ക്ഷണിച്ചത്. പരശുരാമ ചേട്ടനാണ് എന്നെ അവിടേക്ക് വിട്ടത്. ആ സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ വന്നു, പക്ഷെ അഭിനയിച്ച മുഴുവൻ അയ്യാണ് സർ. എനിക്കും അത് ഇന്നാണ് സർ അറിയാൻ കഴിഞ്ഞത്. പെട്ടെന്ന് അയ്യ എന്റെ ശരീരത്തിലേക്ക് വരുന്നില്ല സർ. അതാണ് സർ ഇന്നലെ പോലെ എനിക്കൊരു വല്ലായ്മ തോന്നിയത്. സാറേ, ഞാൻ നാടകത്തിൽ പോലും പുതിയൊരാളാണ്. നിങ്ങൾ എത്ര ടേക്ക് പോയാലും നിങ്ങൾ കരുതുന്ന പോലെ അഭിനയിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല സർ. ഇതിനൊരേ ഒരു വഴിയാണ് സാർ ഉള്ളത്. അതെന്താണ്? അയ്യ വന്നാലും സാർ ശരിയാവുള്ളൂ. എടോ, തന്റെ മുതലാളി വല്ല മരുന്നിന് അടിമയാണോ? അങ്ങനെയൊന്നും ഇല്ലല്ലോ സാറേ.
സുന്ദര പറഞ്ഞു. ആ ശരവണന് നല്ല അഭിനയമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ചെറിയ എക്സ്പ്രഷൻ പോലെ അവൻ്റെ മുഖത്ത് വരുന്നില്ല. ചോദിച്ചപ്പോൾ ഏതോ നാടക ഗ്രൂപ്പിൽ ഒരാശാനുണ്ട്, അയാളാണ് വന്ന് അഭിനയിച്ചത്ര. ഇപ്പം രണ്ടു ദിവസമായിട്ട് അയാൾ വന്നിട്ടില്ല, അതുകൊണ്ട് അഭിനയിക്കാൻ പറ്റില്ല. എന്തൊക്കെയോ പിച്ചുമ്പേയും പറയാ. അവനെല്ലാം വിളിച്ചു പറഞ്ഞല്ലേ. മനസ്സിലായില്ല. എന്റെ സുന്ദരെ, നീ എന്റെ പടം കണ്ടതല്ലേ? അവൻ അഭിനയിച്ചത് നിനക്ക് തോന്നി? അവൻ അഭിനയിക്കാതെ? അവൻ പറഞ്ഞതാണ് സത്യം. അവനല്ല അഭിനയിച്ചത്, അയ്യയാണ് അഭിനയിച്ചത്. അയ്യയുടെ ആത്മാവ് അവനെ അഭിനയിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ സ്വയമായി അഭിനയിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. നിനക്ക് പറ്റുമെങ്കിൽ നീ വിശ്വസിച്ചാ മതിയടാ. പക്ഷെ എന്റെ പടത്തിൽ അഭിനയിച്ചത് അവനല്ല. അത് നിങ്ങൾ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, എന്നിട്ട് അതുപോലെ എന്റെ പടത്തിൽ എന്തുകൊണ്ട് അഭിനയിക്കുന്നില്ല? അതാ എനിക്ക് മനസ്സിലാവാത്തത്. നീയൊന്നും ചെയ്യാൻ സാധ്യതയില്ല. അവനെന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്നറിയില്ല. ത്യാഗു, എന്റെ വായിലിരിക്കുന്ന കേക്കണ്ട. നീ നീ ഇങ്ങനെ ചൂടായിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ? അവൻ പറഞ്ഞത് തന്നെയാ ശരി. അയ്യ വന്ന് അഭിനയിച്ചാലെ പ്രശ്നം തീരൂ. എന്താടോ, താൻ പറഞ്ഞതിനേക്കാൾ വലിയ കഥയാണല്ലോ ഇത്. എന്നെ കണ്ടിട്ട് ഒരു വിഡ്ഢിയാണെന്ന് തോന്നുന്നത് എനിക്ക്. തന്നെ വിശ്വസിച്ചാലും ഞാൻ ഇറങ്ങിയത്. എടോ, ഇതുവരെ ഷൂട്ട് ചെയ്തൊന്നും നല്ലതല്ലേ? അതല്ല സാർ. ഇതുവരെ താൻ എടുത്ത പടങ്ങളൊന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടമുണ്ടായിട്ടല്ല. എല്ലാം ഒരുമാതിരി ഇരുട്ടത്ത് ഷൂട്ട് ചെയ്തല്ലേ വെച്ചിരുന്നത്. എന്നിട്ടും ഈ പടം തന്നെ ഏൽപ്പിക്കാനുള്ള കാരണം എന്തെന്നറിയോ? അയാളുടെ കോൾ ഷീറ്റ് നീ ഓക്കെ ആക്കിയത് കൊണ്ടാ. ഇപ്പൊ അയാളെ വേണ്ടെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? അതിന് ഞാനെന്തിനാ സാർ എന്നോണ പറയുന്നത്? ഇവൻ പറയുന്നത് വിശ്വസിക്കാതെ ഡയറക്ടർ ത്യാഗുനെ ഞാൻ ഫോൺ. ഇതുപോലെയുള്ള കഥകളൊന്നും എന്നോട് പറയണ്ട. ഞാൻ പലിശയ്ക്ക് പണം വാങ്ങിയ പടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ 10 ദിവസം കഴിഞ്ഞു. ഈ പടത്തിന്റെ പേരും പറഞ്ഞ് ബിസിനസ് എന്ന പേരിൽ എത്ര കാശ് മേടിച്ചെന്നറിയാമോ? നിങ്ങൾ എന്ത് ചെയ്താലും എനിക്കറിയേണ്ട കാര്യമില്ല. പൂജാവധി തീരുന്നവരെ സമയമെടുത്തു. അയാളെ നല്ല ട്രെയിൻ ചെയ്ത് പടം പൂർത്തിയാക്കാൻ നോക്ക്. ഇനിയൊന്നും ആളെ മാറ്റാൻ പറ്റില്ല. സാറേ, സാറ് വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നല്ല അവനെ ട്രെയിൻ ചെയ്തെടുക്കുന്നത്. താൻ ചെല്ലാൻ നോക്ക്. സാറേ, പറഞ്ഞത് കേൾക്ക്. ഇതുവരെ ശരവണൻ അഭിനയിച്ച സിനിമകളിൽ യഥാർത്ഥത്തിൽ ശരവണനല്ല അഭിനയിച്ചത്. അദ്ദേഹത്തിലൂടെ നിര്യാതനായ പഴയ നാടക നടനായ ആദിമൂലമാണ് അഭിനയിച്ചത് എന്ന വാർത്ത നാടെങ്ങും പ്രചരിച്ചിരിക്കുന്നു. ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നടൻ ശരവണനും അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയുടെ സംവിധായകൻ ത്യാഗുവും ഇത് സത്യമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരിലും അത്ഭുതം ഉളവാക്കിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സഹായിയായ പരശുരാമന്റെ വാക്കുകൾ കേൾക്കാം. അയ്യായിക്ക് അഭിനയം വെച്ചാൽ ജീവനായിരുന്നു. ആ ജീവൻ ഇനിയും പോയിട്ടില്ല. അവസാന കാലം വരെ അഭിനയിച്ചിരുന്നു. അരങ്ങിൽ വെച്ചാണ് ജീവൻ പോയതും. മരണശേഷവും പലരിലൂടെയും അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളിപ്പോ ജീവിച്ചിരിക്കാൻ തന്നെ കാരണം അയ്യ അദ്ദേഹം. പ്രശസ്ത സംവിധായകനായ ശ്രീ ഭാരതരാജയുടെ വാക്കുകൾ കേൾക്കാം. ഞാൻ പറയട്ടെ, ഇത് വേണമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ വിശ്വസിക്കാതെ ഇരിക്കാം. എന്റെ ഒരു അഭിപ്രായത്തിൽ കലാകാരന്മാർ ഒരിക്കലും ഈ ലോകം വിട്ടു പോവില്ല. ആരിലൂടെയെങ്കിലും അവർ ഈ ലോകത്ത് ജീവിക്കും. അയ്യാ ആദിമൂലം, അദ്ദേഹത്തിൻ്റെ നാടകങ്ങളൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ആരാധകനാണ്. ഒരു കാലത്ത് ഞാൻ എൻ്റെ സിനിമയിലേക്ക് അദ്ദേഹത്തിനെ ക്ഷണിച്ചിരുന്നു, പക്ഷെ വരില്ലെന്ന് പറഞ്ഞു. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം എൻ്റെ ശ്വാസം നിലയ്ക്കും വരാം, ജനങ്ങളുടെ മുമ്പിൽ അരങ്ങത്ത് അഭിനയിക്കാനാണ് ആഗ്രഹമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ സമ്മതിക്കുകയും ചെയ്തു. ഇപ്പം ചില പടത്തിലുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു. ഞാൻ അതുവരെ കണ്ടിട്ടില്ല. കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ഏട്ടനാ. നമസ്കാരം. നമസ്കാരം. ഇരുന്നാട്ടെ. സാർ, ഞാൻ തായ് പ്രൊഡക്ഷൻ രവിയാണ്. എൻ്റെ അടുത്ത സിനിമയിൽ അയ്യയ്ക്കൊരു വേഷമുണ്ട്, അത് ചോദിക്കാൻ വന്നതാ ഞാൻ. നല്ലൊരു കഥയാ, ഫീമെയിൽ ക്യാരക്ടർ. ആ പെണ്ണാണ് കഥ കൊണ്ടുപോകുന്നത്. പെണ്ണിനെയൊക്കെ കിട്ടി,
പക്ഷെ അഭിനയം പോരാ. അയ്യ ഒരു നാടകത്തില് പെൺവേഷം ചെയ്തിരുന്നില്ലേ, അതുപോലെ അയ്യ അഭിനയിച്ച വളരെ നന്നാവുമായിരുന്നു. അല്ല കഥ എന്താന്ന് ശരിക്കും അറിയാതെ. മുഴുവൻ കഥയും ഞാൻ പറയാം. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട മാത്രം അഭിനയിച്ചാ മതി. അയ്യ വന്ന് അഭിനയിച്ചു കഴിഞ്ഞാ പിന്നെ ഞങ്ങൾക്ക് എന്താ വേണ്ടത്? സർ, എന്റെ കമ്പനിയാണ് കാളിദാസ് ഫിലിംസ്, പേര് രമേശ്. അയ്യ എന്റെ പടത്തിൽ അഭിനയിക്കണം. അച്ഛനും മകനുമായിട്ടാണ്, അച്ഛനും അയ്യ തന്നെ, മകനും അയ്യ തന്നെ, ഡബിൾ ആക്ഷൻ. സാറേ എന്റെ പടത്തിൽ അയ്യായിക്ക് 5 വയസ്സുള്ള ഒരു കൊച്ചിന്റെ ക്യാരക്ടറാണ്. അതല്ല, അന്ന് അയ്യായിക്ക് വരാൻ പറ്റില്ല, ആ ദിവസം ഒരു നാടകമുണ്ട്, അതുകൊണ്ടാ പറഞ്ഞേ. അതെ ശരി, എന്താ ഇനിയും കഴിഞ്ഞില്ലേ? ആ കഴിഞ്ഞു കഴിഞ്ഞു. സ്വപ്നങ്ങൾ നെയ്തെടുത്തു, കാണുന്നതെല്ലാം അവിശ്വസനീയമായ സ്വപ്നങ്ങൾ. നീ പറഞ്ഞതല്ല, ഏകനായി നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിമാലയ സാനുക്കളുടെ നിറകിയിൽ നിന്ന് നാം കാണുന്നു. കണ്ണിൽ കാണുന്നതെല്ലാം ചതിക്കുഴികൾ മാത്രമാണ്. തേടുന്ന ഓണം ചൊല്ലുന്നു അയ്യാ നിന്നാനന്ദ കണ്ണീർ പറയുകയായിരുന്നു. ഈ കഥ വേണ്ട. അയ്യാ നിന്നാനന്ദ കണ്ണീർ ഒരിക്കലെന്നോടകൾ തകർത്തിടും നിൻ പേര് മണ്ണിലെന്നു മലക്കുടം കുടുത്തിടുമോ മകളായി. കാരണം ചൊല്ലാതെ കളിക്കൂട്ടുകാരും പൂമണം വീശും തലക്കല്ലേ. കാരണം ചൊല്ലാതെ കളിക്കൂട്ടുകാരും. സാറേ 50 വർഷമായിട്ട് പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് ഞാൻ. 7 വർഷത്തേക്ക് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ഒരു ജോത്സ്യൻ എന്നോട് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴാണ് ഞാൻ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ അയ്യ തീർച്ചയായിട്ടും അഭിനയിച്ച പറ്റൂ, ഇപ്പൊ അതാണല്ലോ ട്രെൻഡ്. കഥ ഇതൊരു നല്ല വില്ലേജ് ഫാമിലി സബ്ജക്റ്റാ. കഥ മുഴുവനും ഡയറക്ടർ നിങ്ങളോട് പറയുന്നേ. സാറേ ഈ കഥ ആരംഭിക്കുന്നത് തന്നെ ചെന്നൈ നഗരത്തിൽ. നല്ല കഥയായിരുന്നു, നമുക്ക് ചെയ്യാം. താങ്ക് യു സാർ. ആരാ ഹീറോ? അയ്യ ആയിട്ട് അഭിനയിക്കാൻ ഏതെങ്കിലും ഒരു ശരീരം, അതിപ്പോ ആരായാൽ എന്താന്നേ. അയ്യ ശ്രീ അതിമൂലം. നടക്കില്ല, അന്നത്തെ ദിവസം അയ്യായിക്ക് ഡേറ്റ് ഇല്ല. അങ്ങനെ പകലൊരു പടം രാത്രി ഒരു പടം അങ്ങനെയൊന്നും അഭിനയിക്കാൻ പറ്റില്ല. അല്ലേ പിന്നൊരു കാര്യമുണ്ട്, 20-21 അയ്യായിക്ക് ഡേറ്റ് ഉണ്ട്, അന്ന് മതിയോ? ആ ഒരു ആഡ് മാത്രം തെറ്റാന്നേ, അയ്യ അതിൽ അഭിനയിച്ചിട്ടില്ല. അതൊക്കെ അവർ വെറുതെ ഇട്ടിരിക്കുന്നത്, നിങ്ങൾ അതൊന്നും വിശ്വസിക്കരുതേ. തങ്കപ്പതക്കങ്ങൾ ഇളം തെന്നൽ വീശിൽ തേൻ മൊഴി തന്നില്ലേ. മിന്നുന്ന താരം നീ ചിമ്മുന്ന മുകിലെങ്ങും
വാന തുമ്പികളോ പാടുന്നു പൂതേടി കാൽ വെച്ച ഇടമെല്ലാം തങ്കപ്പതക്കങ്ങൾ ഇളം തെന്നൽ വീശില്ല തേൻമൊഴി തന്നില്ലേ നീ ചെയ്ത അമ്പെല്ലാം ശില്ലയായി തീരുമ്പോൾ പൊൻകതി ചിറകാലെ പാഞ്ഞെങ്ങു പോയിടും തെന്മലയുടെ താൽവാരം മഞ്ഞുമല തൂകിയില മറക്കില്ല 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 ഇനിരാക്കേലും നിന്നോർമകൾ തളർത്തിടുന്നു പേരെ മണ്ണിലെന്നും മലക്കുട മുതിർത്തിടും ഓർമകളായി എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു, ഒരു നല്ല ഭർത്താവ്, രണ്ട് ഓമന മക്കൾ. പക്ഷെ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലാകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖൈനി, ഗുട്ക, പുകയില, ജർദ, പാൻ മസാല, അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് കിൽസ്, പുകയില അർബുദത്തിന് കാരണമാകുന്നു, അത് നിങ്ങളുടെ ജീവനെടുക്കും. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അവരേട്ടനോട് ഈ കഥയാണ് പറഞ്ഞത്. ഇവിടെയല്ലേ ഷൂട്ടിംഗ് നടക്കുന്നത്? അതെ സാറേ, കമ്പനിക്കകത്ത് തന്നെ. Thank you.
കൊള്ളാം സാർ. മതിയല്ലോ അല്ലേ? വളരെ നന്നായിരുന്നു. അഭിനയം വേറെ ലെവലാണ്. നമുക്ക് ഇനിയും കാണാം. ഓക്കെ സാർ. താൻ മനസ്സിക്കേണ്ട പോലുള്ള റൊമാൻസ് ഒക്കെ ഞാൻ ചെയ്തല്ലോ. വന്നു വന്നു, കുഴപ്പമില്ല സാർ. എങ്ങനെ ഉണ്ടായിരുന്നു സീന്? ഇടുവായിരുന്നു സാർ. വളരുന്നു. ശരി ശരി. ഓക്കെ ഓക്കെ. ശരി സാർ. ശരി. അല്ല, ഇതെപ്പോഴായിത്തിയെ? വന്നിട്ട് കുറേ നേരമായി. ആ, ഇരിക്കേ ഇരിക്കേ. പ്രൊഡക്ഷൻ ഇന്ന് റിലീസായ പടം കത്തി കയറിയതാണല്ലോ ഞാൻ കേട്ടെ. കണ്ടോ, നമ്മുടെ പടം വേറെ ലെവലിലേക്ക് പോകുന്ന തോന്നുന്നു. സാർ എന്തോന്നാടേ, വല്ല ചായയോ കാപ്പിയോ ഇദ്ദേഹത്തിന് കൊടുക്കണ്ടേ? വേണ്ട, പോയിക്കോടോ. ഇപ്പൊ അഭിനയിക്കണത് ഏത് പടാ? എന്തൊരു ചോദ്യം! നമ്മുടെ പടമല്ലേ അത്. സെക്കൻഡ് ഹീറോ റേപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ ഞാനല്ലേ വന്ന് രക്ഷിക്കുന്നത്. ആ ഒരു ഫീലിൽ അവള് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവിടെ കട്ട് ചെയ്താ മോറീഷ്യസിലെ പിന്നെ സോങ്. അടുത്ത ആഴ്ച പോകണ്ടേ അങ്ങോട്ട്? നിങ്ങൾ എൻ്റെ അടുത്ത് കഥ പറയുമ്പോൾ ഈ സീനൊന്നും പറഞ്ഞില്ലല്ലോ. മാസിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റുമോന്നേ? അതിനുവേണ്ടിയല്ലേ ഈ ഫൈറ്റും സോങ്ങും ഒക്കെ. നോക്കിയേ, എന്റെ അടുത്ത് പറഞ്ഞ കഥയല്ലേ നിങ്ങൾ ഷൂട്ട് ചെയ്യണ്ടേ? പറഞ്ഞതൊക്കെ ശരിയാ, കഥ പറയുമ്പോ ഫൈറ്റും സോങ്ങും ഒക്കെ ചെയ്ത് കാണിക്കാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞത് മാത്രം എടുത്താ മതി, ഇതൊന്നും വേണ്ട. എന്നാ ഇത് കേട്ടോ, ഇപ്പൊ അയ്യായിടെ മാർക്കറ്റ് വാല്യൂ വെച്ച് സോങ്ങും ഫൈറ്റും ഒന്നും പടത്തിലില്ലെങ്കിലേ ജനങ്ങളെല്ലാം എന്നോടേ ചോദിക്കുള്ളൂ, നിങ്ങളോട് ആരോടും ചോദിക്കില്ല. എല്ലാം പിടിവിട്ട് പോയിക്കൊണ്ടിരിക്ക. എന്താ എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞേ? നിങ്ങളോട് പറഞ്ഞ കഥ തന്നെ എടുത്തോണ്ടിരിക്കുന്നേ. കഥ അങ്ങ് വലിച്ചു നീട്ടി ചെയ്യാൻ പറ്റുമോ? ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണ്ടേ? ഇതൊക്കെ കാരണം അയ്യാ സിനിമയിലേക്ക് വരാറില്ലേ? ഈ പറയുന്നൊന്നും ഇല്ലാതെ തന്നെ ജനങ്ങൾ കാണുന്നില്ലേ? അയ്യേ, എന്താ കാരണം ഇത്? നിങ്ങൾ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. അയ്യാ എ സെന്ററിൽ ഫുള്ളായിട്ട് റീച്ചായി. ബി എൻ സിയിൽ ഇപ്പോഴല്ലേ ഇറങ്ങുന്നത്. അദ്ദേഹത്തിനെ മൊത്തത്തിൽ അങ്ങോട്ട് ഇറക്കണ്ടേ നമുക്ക്? പുള്ളിക്കാരൻ മലയാളം മാത്രം അഭിനയിച്ചാൽ മതിയോ? മറ്റു ഭാഷയിലൊന്നും അഭിനയിക്കേണ്ടതാണോ പറയുന്നത്? നിങ്ങൾ വേണേ കണ്ടു, അദ്ദേഹം ഓൾ ഇന്ത്യൻ നടനാകാൻ പോവാ. വേണ്ട വേണ്ട, ഇതൊന്നും വേണ്ട. നിങ്ങൾ എന്തേ പറയണേ? തന്നെയും പിന്നെ ഒന്ന് തന്നെ പറയുന്നത്. അദ്ദേഹത്തിന്റെ കഴിവും വളർച്ചയും നിങ്ങളാണ് കൂടുതൽ ഇല്ലാതാക്കുന്നത്. ഇതിനകത്ത് വെറുതെ ആവശ്യമില്ലാതെ തലയിടരുത്. നിങ്ങൾ ചെയ്യേണ്ട ജോലി അങ്ങ് ചെയ്താൽ മതി. അയ്യാ വന്ന് ഈ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ തന്നെ കാശ് തന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പൊ ഇവിടെ അഭിനയിക്കുന്നുണ്ട്. എന്നാ ഒന്ന് കേട്ടു, ഞാനും അദ്ദേഹവും കാര്യങ്ങൾ നോക്കിക്കോളാം. നിങ്ങളിപ്പോ ആരെയുടെ? സാറ് നമസ്കാരം. സാറ് നാളെ ഹീറോയ്ക്ക് മാത്രമേ ഷൂട്ടുള്ളൂ സാറേ. എത്ര മണിക്കാടോ? രാവിലെ 7 മണിക്കാ സാറേ. വന്നേക്കാൻ പോക്കോ. ശരി സാറേ. അതാ സാറേ, സാർ ഓഫീസിൽ പോകാൻ വേണ്ടി സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വരുന്നു. എന്നിട്ട് വൈഫിനെ അവിടെ എല്ലാം തേടുന്നു. അവരപ്പോ അവിടെ കിച്ചണിലായിരിക്കും. സാർ ഉടനെ അവരെ സ്നേഹത്തോടെ മോളേന്ന് വിളിക്കും. കട്ട് ചെയ്ത ഉടനെ സാറിൻ്റെ വൈഫ് ഏട്ടാ എന്ന് വിളിച്ചോടി വരും. അതിനുശേഷം വേണ്ട സാർ, ഇത്രയും നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം. ഓക്കെ മോളേന്ന്? അതെ സാർ. ഓക്കെ, ആ ടേക്ക് സാർ, ടേക്ക് പോ. റെഡി, റോൾ ക്യാമറ 25:1 ടേക്ക് 1. ആക്ഷൻ. മോളെ കട്ട് കട്ട്. സാർ അത് കുറച്ച് ദേഷ്യം കൂടിപ്പോയി സാർ, കുറച്ച് സ്നേഹത്തോടെ. സ്നേഹത്തോടല്ലേ വിളിച്ചേ? അല്ല സാർ, നല്ല സ്നേഹത്തോടെ ഒന്ന് വിളിക്കൂ സാർ. ഓക്കെ സാർ, ഓക്കെ സാർ, ടേക്ക്. റോൾ ക്യാമറ റോളിംഗ്, ടേക്ക് ടു. ആക്ഷൻ. മോളെ സാറേ കട്ട് കട്ട്.
സാറേ, ഇത് വൈഫിനെ വിളിക്കുന്ന പോലെ തോന്നിയില്ല, അമ്മയെ വിളിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. അങ്ങനെ തോന്നിയോ? അതെ സാറേ. അല്ല, സീൻ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേ. ശരി. സീൻ എന്താണെന്ന് വെച്ചാൽ, സാറിൻ്റെ വൈഫിനെ സാർ ഒരുപാട് സ്നേഹിക്കുന്നു. സാർ, ഒരു ദിവസം മുമ്പ് സാറും സാറിൻ്റെ ഭാര്യയും തമ്മിൽ റൊമാൻറ്റിക്കായിട്ടൊരു സീൻ നടന്നിട്ടുണ്ട്. അതേ മൂഡിൽ സാർ ഇറങ്ങി വന്നിട്ട് മോളെ എന്ന് സ്നേഹത്തോടെ വിളിക്കണം. ഓ, ഇതിന് മുമ്പുള്ള സീൻ അതാണല്ലേ? അതെ സർ. കണ്ടോ, നീ എന്നോട് പറഞ്ഞില്ല ഇതുവരെ. സോറി സാർ. എന്നാ ചെല്ല. ടേക്ക് സാർ, വൺ മോർ പോവ. റെഡി, റോൾ ക്യാമറ. റോളിംഗ്. ടേക്ക് ത്രീ. ആക്ഷൻ. മോളെ. സാർ, എന്താ സാർ ഇത്? വേറെന്തോ പോലുണ്ട് സാർ. വേറെ എന്തോ പോലെന്ന് വെച്ചാ? നീ എന്നെ റൊമാൻറ്റിക്കായിട്ട് വിളിക്കാൻ പറഞ്ഞേ. സാറേ, ഇത് ഒരുമാതിരി ആ വിളി പോലുണ്ട് സാറേ. ഒറ്റ പ്രാവശ്യം കൂടെ നമുക്ക് എടുക്കാം സാർ, പ്ലീസ്. ഓക്കെ ആണ് സാറേ. വൺ മോർ പോവാം. റോൾ ക്യാമറ. ടേക്ക് ഫോർ. ആക്ഷൻ. മോളെ. സാറേ, കട്ട് കട്ട്. സാറേ, ഇതിൽ ഒരു ഫീലും വന്നില്ല സാർ. ഫീല് വന്നില്ല അല്ലേ? അതെ സാറേ. എനിക്കത് മനസ്സിലായില്ലെന്ന് കരുതിയോ നീ? ഫീല് വരില്ല. ഡോ കുമാറേ, നീ വന്നേ. എന്താ സാറേ? അയ്യക്ക് എത്ര മണിക്ക് കോൾ ഷീറ്റ് പറഞ്ഞു? ഒമ്പത് തൊട്ട് ആറ് വരെയാ സാറേ. ഒമ്പത് മണിക്ക് അയാളെ വിളിച്ചിട്ട് ഏഴ് മണിക്ക് ഷോട്ട് വെച്ചാൽ എങ്ങനെ വരുമെന്നാ? ഏ, ബ്രേക്ക് വിടാൻ നോക്ക്. ഓക്കെ സർ, സോറി, പ്ലീസ്. മേഡത്തിന് വേണം വിടോ? അയ്യോ, എനിക്ക് വേണ്ട. അയ്യോ, കഴിക്ക്. നെയ്യിൽ ഉണ്ടാക്കിയതാ, തടിയൊന്നും വെക്കില്ല നീ. വേണംട്ട് കൊടുക്ക. രണ്ടെണ്ണം ഇങ്ങോട്ട് വെക്ക്. ഇനി മര്യാദക്കെന്ന് പറഞ്ഞേ. സാറേ, അതാ സാറേ ഇറങ്ങി വന്നിട്ട് സ്നേഹത്തോടെ. ഡോ, എന്നോടെന്തിനാ ഇതൊക്കെ പറയുന്നേ? അദ്ദേഹത്തിന് മനസ്സിലാകുന്ന പോലെ പറഞ്ഞൂടെ. അത് പിന്നെ എന്താ? അത് പിന്നെ നടന്നു വരുന്നു, വന്നൊന്ന് നോക്കുന്നു. സാറിൻ്റെ വൈഫിനെ സ്നേഹത്തോടെ മോളേന്ന് വിളിക്കുന്നു. അവരും ഇഷ്ടത്തോടെ ഓടി അരികി വരും. അതാ സാർ. ഇപ്പം മനസ്സിലായി കാണും. പൊക്കോ. ഓക്കെ. റെഡി. ഓക്കെ, ആക്ഷൻ. മോളെ. സാറേ, ഒരു പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഉപ്പുമാവ് കുറച്ച് കൂടിപ്പോയി. ഇപ്പൊ ഓക്കെ അല്ലേ സാറേ? ഒന്നുകൂടെ ഒന്നുകൂടെ പോയല്ലോ സാറേ. പോവാം പോവാം. ഓക്കെ, ശരി സാർ. വൺ മോർ, വൺ മോർ. റോൾ ക്യാമറ. റോളിംഗ്. ആക്ഷൻ. മോളെ. കട്ട്. സാർ, ഫ്രെയിമിന് അവേ പോയി. എവേ പോയെന്നോ? സാർ, പൊസിഷൻ മാറി. ഇത്ര നേരം കറക്റ്റ് ആയിട്ടാണല്ലോ ചെയ്തത്. അതെ സാർ, പക്ഷേ ഇപ്പം അവേ പോയി സാർ. ഡാ, മാർക്ക് ഇട്ട് കൊടുക്കടാ. ഒരുപാട് ഫീൽ ചെയ്ത പോലെ ഉണ്ടല്ലേ. ഓക്കെ സാർ, ഒരു പ്രാവശ്യം കൂടെ പോയാലെന്താ?
വൺസ് മോർ. ആക്ഷൻ. കട്ട്. മോളെ, സാർ, സാർ ആ മാർക്കിൽ നോക്കി. മാർക്ക് നോക്കാതെ പിന്നെ എങ്ങനെ സ്ഥാനത്ത് നിൽക്കുന്നേ? സാർ, മാർക്ക് അവിടെ ഉണ്ടാവും, പക്ഷേ സാർ അതിൽ നോക്കാൻ പാടില്ല. എന്താ പറഞ്ഞേ? മാർക്ക് അവിടെ ഉണ്ടാവും, ഞാൻ മാർക്ക് നോക്കാൻ പാടില്ല, പക്ഷെ മാർക്ക് തെറ്റിക്കാതെ അവിടെ നിൽക്കുകയും വേണം. അതെ സാർ. ആക്ഷൻ. മോളെ, കട്ട് കട്ട് കട്ട്. എന്താ, ഞാൻ മാർക്ക് നോക്കിയോ? സാർ ഒരു മിനിറ്റ് സാർ. അതെ, മാർക്ക് എന്നെ ഇവിടെ എല്ലാവരെയും സാർ നോക്കി. സാർ നോക്കിയോ? നോക്കി സാറേ. എന്നാ ഒന്ന് കാണിച്ചു നീ. വരൂ സാറേ, പ്ലേ ബാക്ക് ഇട്. മോളെ, ശരി, ഒന്നും കൂടെ നോക്കാം. സോറി. ഇത് കുറച്ച് നീക്കി വെച്ചാൽ എന്താ കുഴപ്പം? ഇല്ല സാർ, ഇത് ക്ലോസിൽ ഇരുന്നാലേ നന്നാവൂ. അങ്ങനെ തന്നെ ഇട്ടേക്കുവോ? അപ്പൊ ഇപ്പൊ എടുത്തേ. ഇത് വെറും മോണിറ്റർ ആയിരുന്നു സാർ, റോള് ചെയ്തില്ല. റോള് ചെയ്തില്ലെന്നോ? കളഞ്ഞു പോടോ. ഈ കുന്ത്രാണം കൊണ്ട് പിന്നെ എന്തിനു നിൽക്കുക, റോൾ ചെയ്യാതെ. അല്ല, ഡയറക്ടർ റോൾ ചെയ്യാൻ പറഞ്ഞില്ല സാർ. ഒന്നുമില്ല സാർ, ഇപ്പൊ റോൾ ചെയ്യാൻ സാർ. ടേക്ക് പോവാം സാർ. റോൾ ക്യാമറമാൻ, റോൾ ക്യാമറ. മോളെ, സാറേ ഇത് വേറെന്തോ പോലെ ഉണ്ട് സാറേ. എനിക്കറിയാം, നന്നായിട്ട് പറഞ്ഞപ്പോൾ ഇയാൾ റോൾ ചെയ്തില്ലല്ലോ. ഇനി ഒന്നും കൂടെ പോവാം. സാർ ഒരുപാട് ഡള്ളായി സാറ്. ഒരൊറ്റ ടേക്ക്, നല്ല എനർജി ആയിട്ട്. എനർജി ആയിട്ട്? അതെ സാർ. ശരി ശരി. ആ ഓക്കെ സാർ. റോൾ ക്യാമറ. ധൃതി വെക്കാതിലോ, ഒന്ന് റെഡി ആകണ്ടേ. ശ്വാസം വിടാൻ പോലും സമ്മതിക്കുന്നില്ല. സോറി സാർ. ഓക്കെ സാർ, റെഡി അല്ലേ? റോൾ ക്യാമറ. റോളിംഗ്. ആക്ഷൻ. മോളെ, വീണ്ടും മാർക്കിൽ നിന്ന് പുറത്തു വന്നു സാർ. സാറിൻ്റെ അളവ് ഒന്നെടുത്ത്. സാറേ അത് പിന്നെ ഒരുപാട് കൊച്ചുകുട്ടികൾ പറയുന്നുണ്ട് സാറേ, കുറച്ച് മെച്യൂർഡായിട്ട്. മെച്യൂർഡായിട്ട്? അതെ സാർ. റോൾ ക്യാമറ. ഒന്ന് നിൽക്കടോ. റെഡി സാർ. ആ സാറേ, ആ മാർക്ക് മാത്രം നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചോണം സാറേ. റെഡി. റോൾ ക്യാമറ. ആക്ഷൻ. സാറേ ഒരുപാട് ഓവറായി ബ്രോ.
സാർ വീണ്ടും ഫ്രെയിമിൽ നിന്ന് മാറിപ്പോയി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറേ? നീ വേറെ എന്തെങ്കിലും എടുക്ക്, നമുക്ക് പിന്നെ നോക്കാം. എന്തു പറ്റി ബ്രോ? ഹാള് താഴെ വേണം എന്നാ എനിക്കും തോന്നുന്നത്. ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. സാറേ വിളിച്ചായിരുന്നു സാറേ. നാളെ ആരും വേണ്ട, നീയും ക്യാമറാമാനും മാത്രം മതി, ഞാൻ വരാം. എന്നെ എങ്ങനെ വേണേലും അഭിനയിപ്പിച്ചോളൂ. എന്താ സാറേ അത്? ഒന്നുമില്ലടോ, നാളെ നമുക്ക് കാണാം. ഓക്കെ സാർ. വണ്ടി എടുക്ക്. നമസ്കാരം ചേട്ടാ. എന്താ പുറത്തേക്ക് പോകണോ? ഞാനിപ്പോൾ വന്ന നന്നായി. അയ്യാ, ഞാനൊന്ന് തൊഴുതിട്ട് വരട്ടെ. പ്രത്യേകിച്ചൊന്നുമില്ല, വന്ന വഴിക്കൊന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി കയറിയതാ. അങ്ങോട്ടിരിക്കാം. ആയിക്കോട്ടെ. നിങ്ങൾ വന്നു പോയതിന് ശേഷം ഞാൻ കുറച്ചു നേരം ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാ. ബിസിനസ് പറഞ്ഞു പറഞ്ഞ് കുളവാക്കാണ്. അതാ ഞാനും ഒന്ന് മടിച്ചത്. അയ്യായ്ക്ക് നേരായിട്ടൊരു മാർഗമുണ്ടല്ലോ. റെഗുലറായിട്ട് എല്ലാവരെയും പോലെ ചെയ്യാൻ അയ്യാ എന്തിനാണ്? അയ്യായുടെ സ്റ്റൈല് വേറെയല്ലേ, അതൊരു പ്രത്യേക റൂട്ട് തന്നെയാണ്. ജനങ്ങൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാണ്. എന്നും പറഞ്ഞ് നമുക്ക് അവർക്ക് ചാരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? നല്ല കാര്യങ്ങൾ വേണ്ടേ ചെയ്തു കൊടുക്കാൻ? അന്ന് എടുത്ത ഫൈറ്റൊന്നും നമുക്ക് വേണ്ട. ആ സോങ്ങും ഒക്കെ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അന്ന് ഞാൻ കുറച്ച് മോശമായിട്ട് സംസാരിച്ചു, അതെനിക്കും മനസ്സിന് വിഷമമായി. അതാ ഒരു സോറി പറഞ്ഞിട്ട് പോകാന്ന് കരുതി വന്നത്. സോറി സ്വാമി, റിയലി ഐ ആം സോറി. ഷൂട്ടിങ്ങിൻ്റെ ടെൻഷൻ എടുക്കെ എന്തൊക്കെയോ ഞാൻ വിളിച്ചു പറഞ്ഞു, മനസ്സിലൊന്നും വെക്കരുത് കേട്ടോ. കിടന്നിട്ട് ഉറക്കം വരണ്ടേ? അല്ലേ, നയ്യായ്ക്ക് നമ്മുടെ ഡേറ്റ് അല്ലേ? അതെ. എന്നിട്ടെന്താ ആള് വരാഞ്ഞ്? വേറെ ഏതെങ്കിലും പടത്തിന് ഡേറ്റ് കൊടുത്തായിരുന്നോ? എന്തോ പാച്ച് വർക്കൊക്കെ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞായിരുന്നല്ലോ. ഒന്നുമില്ല, ഇന്ന് നിങ്ങൾക്കാ ഡേറ്റ്. ശരിയാണോ? പറയുന്ന ദിവസം വരുന്ന ആളാണല്ലോ. ഇതുവരെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരാതിരുന്ന ദിവസം ഇല്ലല്ലേ. വരും, വരാതിരിക്കില്ല. ഒരേ ഒരു തവണ. ആ, അറിഞ്ഞായിരുന്നു ശരവണന്റെ ഷൂട്ടിങ്ങിന് വന്നില്ല എന്ന്. അയ്യാ ഇനി വല്ലതും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവോ? അതറിയില്ല. അറിയാതെ ചിലത് പറ്റിപ്പോയി. ഞാനും ഒരു മനുഷ്യൻ തന്നെയല്ലേ, തെറ്റുകളൊക്കെ സഹജമല്ലേ സ്വാമി. അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. തെറ്റ് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ക്ഷമ ചോദിച്ചായിരുന്നല്ലോ. അതൊക്കെ ഒന്ന് കണക്കിലെടുത്ത്. ഇതെന്താ ഒന്നും പറയാതെ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ഞാനെന്താപ്പോ പറയാ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. സ്വാമിയോട് പറഞ്ഞ കഥ അതുപോലെ ഞാൻ എടുക്കാൻ തയ്യാറാണ് കേട്ടോ. എന്നെ പരീക്ഷിക്കരുത്, എനിക്ക് സഹിക്കാനാവില്ല. പരശുരാമസ്വാമി. ഞാൻ ദൈവത്തിനെ വിശ്വസിക്കുന്നില്ല, ഇദ്ദേഹത്തെ വിശ്വസിക്കുക. അയ്യാ എനിക്ക് ദൈവമാ, വരാതിരിക്കില്ല. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കൈ വിടരുത്. ഭാവമോടെ വമ്പെടുത്തു മുന്നിൽ നിന്ന്
നിന്നാൽ മണ്ട പോയ തെങ്ങിൽ നിന്നും തേങ്ങ വീഴുമേ. പാമ്പ് പുറ്റിൽ കൈയിടുന്ന പാമ്പാട്ടിയെ കണ്ടു നീയോ? പൊങ്ങച്ചത്തിൽ കൈനീട്ടിയ കൊത്തിടും പാമ്പ്. നൂലു പൊട്ടി പാറും പെട്ടം മാനത്തൊന്നു കണ്ടില്ലയോ? നീ പിടിക്കാൻ പോകും നേരം കാലൊടിഞ്ഞിടും. കാലം മാറി കോലം മാറി രൂപമെല്ലാം ഒന്നും മാറി എണിപ്പടി കോണിപ്പടി കയറി വരുമേ. വേണ്ട വേണ്ട എടനെല്ലിക്ക നീ ആ പിള്ളാകില്ല. മോശം ഈ നാട്ടാർക്ക് ചിരി വന്നിടും. ഞാൻ എന്തോ ചെയ്യണ്ടോ? നേരെ കടലേക്ക് ഇറങ്ങി പോയാ മതി സാർ. കൊമ്പനെന്ന ഭാവമോടെ വമ്പെടുത്തു മുന്നിൽ നിന്നാൽ മണ്ട പോയ തെങ്ങിൽ നിന്നും തേങ്ങ വീഴുമേ. പാമ്പ് പുറ്റിൽ കൈയിടുന്ന പാമ്പാട്ടിയെ കണ്ടു നീയോ? പൊങ്ങച്ചത്തിൽ കൈനീട്ടിയ കൊത്തിടും പാമ്പ്. നൂലു പൊട്ടി പാറും പെട്ടം മാനത്തൊന്നു കണ്ടില്ലയോ? നീ പിടിക്കാൻ പോകും നേരം കാലൊടിഞ്ഞിടും. കാലം മാറി കോലം മാറി രൂപമെല്ലാം ഒന്നും മാറി എണിപ്പാടി കോണിപ്പാടി കയറി വരുമേ. സാറേ, ആക്ഷൻ പറയുമ്പോൾ മുഖത്ത് കുറച്ച് ദേഷ്യം കൊണ്ടുവരാൻ നോക്കണം സാർ. റെഡി സാർ? റോൾ ക്യാമറ റോളിംഗ്. സാർ ആക്ഷൻ. പിടിവിട്ടാലയ്യോ പണി പാളും, ഉറി വെച്ചില്ലെങ്കിൽ ഫലമില്ല. കയ്യിലുണ്ടെന്ന ഭാവങ്ങൾ കാറ്റിൽ പറക്കുന്ന കണ്ണില്ലേ. സാറേ, ചെയ്യുന്നൊന്നും ശരിയാകുന്നില്ല സാറേ. പോയി, എല്ലാം പോയി. സാറേ എന്താ സാറേ? ആ അയ്യ എന്ന് പറഞ്ഞ മനുഷ്യൻ രണ്ടു ദിവസമായിട്ട് വന്നിട്ടില്ലാന്ന്. അയ്യോ, ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്? ഇപ്പൊ എന്ത് ചെയ്യാനാ? ദൈവത്തിനെ മനസ്സ് വിചാരിച്ചിട്ട് ഞാൻ തന്നെ അങ്ങ് ചെയ്തോളാം. സാറേ ഒന്നും ചെയ്യണ്ട, ചുമ്മാ നിന്ന് നോക്കിയാ മതി സാറേ, മതി. കൊമ്പനെന്ന ഭാവമോടെ വമ്പെടുത്തു മുന്നിൽ നിന്ന മണ്ട പോയ തെങ്ങിൽ നിന്നും തേങ്ങ വീഴുമേ. പാമ്പ് പുറ്റ് കൈയിടുന്ന പാമ്പാട്ടിയെ കണ്ടു നീയോ? പൊങ്ങച്ചത്തിൽ കൈനീട്ടിയ കൊത്തിടും പാമ്പ്. നൂലു പൊട്ടി പാറും പെട്ടം മാനത്തൊന്നും കണ്ടില്ലയോ? നീ പിടിക്കാൻ പോകും നേരം കാലൊടിഞ്ഞിടും. കാലം മാറി കോലം മാറി രൂപമെല്ലാം ഒന്നും മാറി എണ്ണിപ്പടി കോണിപ്പടി കയറി വരുമേ. ഇവിടെ ഇരുന്നിട്ട് ആ കടലിലോട്ട് നോക്കിയിരുന്നാൽ മതി. ഓക്കെ സാർ, താങ്ക് യു സാർ. അറോളി സാർ, കുറച്ച് മുന്നോട്ട് നീങ്ങിയിരിക്കും. സാർ മതി സാറേ, സത്യമായിട്ടൊരു പ്രശ്നമാണ് സാറേ. എങ്ങനെയെങ്കിലും അങ്ങേരി ഒന്ന് വരുത്താൻ നോക്കൂ പ്ലീസ്. എടോ, എൻ്റെ ഫോണിൽ തന്നേ. ഹലോ പരശുരാമ, ഇത് വെറും തോന്നിയാസ് കേട്ടോ. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നം വലുതാകും കേട്ടോ. നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായി വരും. നിങ്ങൾ എന്ത് കുന്തോ വിചാരിച്ചിരിക്കുന്നേ? ഒരു കാര്യം പറയട്ടെ സാറേ, മുമ്പേ ഈ കാര്യമൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാ. നിങ്ങളിൽ പലരും പറയുന്നതൊന്ന് ചെയ്യുന്നത് വേറൊന്ന്. പറഞ്ഞ കഥയല്ല നിങ്ങൾ എടുത്തത്. തന്നെ പിന്നെ ഒന്ന് തന്നെയല്ലേ പറയുന്നത്? ഇപ്പൊ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയാ പറ്റൂ. നിങ്ങളുടെ നിന്ന് വാങ്ങിയ കാശ് അങ്ങ് തിരിച്ചു തന്നേക്കാം. എന്താ കാശ് തിരിച്ചു തരാന്നോ? കാശ് തിരിച്ചു തന്നാ എല്ലാം അങ്ങ് നേരെയാവുന്ന. ഈ പടത്തിന് വേണ്ടി എത്ര ലക്ഷം രൂപ ഞാൻ ചെലവാക്കുന്നത് തനിക്കറിയാവോ? പടം പകുതി നിൽക്കുമെന്ന് തനിക്ക് അറിഞ്ഞൂടെ? ഇനി അങ്ങനെ വന്നില്ലേ എങ്ങനെ ഈ പടം ഞാൻ അവസാനിപ്പിക്കുന്നേ? എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ദീപാവലിക്ക് ശേഷം ഞാൻ വീണ്ടും ഷെഡ്യൂൾ ഇടും. അങ്ങേര് വന്ന് അഭിനയിച്ചിരിക്കണം. അയാൾ വന്നില്ലെന്ന് വെച്ചോ പിന്നെ ഒരു കുഞ്ഞിനെ പോലും ഞാൻ വെറുതെ വിടില്ല. പറഞ്ഞേക്കാം. ചുമ്മാ മനുഷ്യനെ ഒരുമാരി മറ്റവനാക്കുന്ന പണിയല്ലേ. അയാൾ ചത്തിന് ശേഷം ആദ്യം എവിടെ അഭിനയിച്ചെ? താൻ അന്ന് പറഞ്ഞ സ്റ്റേജിലല്ലേ? അതെ സാറേ. അവിടെ ആരെങ്കിലും പോയി ഇരിക്കണം. ശരി സർ. അത് പിന്നെ നീ തന്നെ പോ. ഞാൻ തന്നെ. അവിടെ ആരെങ്കിലും നന്നായിട്ട് അഭിനയിക്കുകയോ അല്ലാതെ അവർക്കുള്ളിൽ തന്നെ ഒരു സംസാരം ഉണ്ടായാലും ആദ്യം താൻ എന്നെ വിളിക്കണം. തീർച്ചയായും സാറേ. അയാളുടെ മുഖത്ത് നോക്കി നല്ല ചീത്ത വിളിക്കണം എനിക്ക്. ഓക്കെ സാറേ.
എടോ, അയ്യയുടെ പാച്ച് വർക്ക് എന്നാ വെച്ചേക്കുന്നേ? വാ, ഇന്നാണ് പാച്ച് വർക്ക്. എങ്ങനെ അഭിനയിക്കുന്നേ? അല്ല, എന്ത് പറയേ, അങ്ങേർക്ക് ഒരു ചുക്കും വരുന്നില്ലെന്നേ. അതാ പരശുരാമന് ഫോൺ ചെയ്തേ. അയാൾ എന്താ പറഞ്ഞറിയോ? അങ്ങേർക്കൊന്നും അറിയില്ലെന്ന്. അവിടെ വന്നിട്ടില്ലേ? ഇല്ലടോ. പിന്നെ അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? എന്തിന് ചെയ്യാന്? ഇന്നലെ തന്നെ തീർക്കേണ്ടതാ. പിന്നെ പാച്ച് വർക്ക് അല്ലേ, ഡയറക്ടർ എന്തൊക്കെയാ തട്ടിക്കൂട്ടുന്നുണ്ട്. അങ്ങനെയാണല്ലേ. ശരി, ഞാൻ പിന്നീട് വിളിക്കാം. പറഞ്ഞു സാറേ. തനിക്ക് എന്നാണ് ഫോട്ടോഷൂട്ട്? നാളെയാണ് സാറേ. ഓ, നാളെയാണല്ലേ. എവിടാ വെച്ചേക്കുന്നെ? നുങ്കമ്പാക്കം സെറ്റ് ഫയറിലാണ്. എന്താ സാറേ? ഏയ്, ഒന്നുമില്ല, നടക്കട്ടെ നടക്കട്ടെ. സംഭവം വലിയ സെറ്റപ്പല്ലേ, കുറച്ച് ഗ്രാൻഡാ. നന്നായിട്ട് ചെലവ് ചെയ്തിട്ടുണ്ടല്ലേ. ആ, ഉണ്ട്, നല്ല ചെലവുണ്ട്. നടക്കട്ടെ നടക്കട്ടെ. ഹലോ. എന്തുട്ടാ ഇത്? ആ ചെറുക്കൻ കുറെ നേരമായിട്ട് മേക്കപ്പ് ഇട്ടിരുന്നിട്ട് ഭയങ്കര ചൂടിലാണ് അയാളിപ്പോ. എപ്പോഴാണ് അയ്യ വരുന്നേ? എനിക്കറിയില്ല. എന്തുട്ടാ അറിയില്ലെന്നോ? എത്ര നല്ല രാഷ്ട്രീയക്കാരിൽ അഭിനയിക്കാൻ തുടങ്ങി. അഭിനയിക്കാൻ വന്നവരൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി. ഇതെന്തോന്നാ ഈ പ്രശ്നത്തിന് എന്താ ഒരു പരിഹാരമുള്ളേ? ആ അയ്യ കുറെ നാളായിട്ട് ഷൂട്ടിങ്ങിന് വരുന്നില്ല. അയാൾ വരുമെന്നും പറഞ്ഞ് ഞാൻ എത്ര നാളാണ് കാത്തിരിക്കുന്നത്. ആ എത്രയാണെന്നും പറഞ്ഞാ ഞാൻ ക്ഷമിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ എങ്ങനെയാ? എൻ്റെ സിനിമയെ മാത്രമല്ല, ഇയാളുടെ സിനിമയിലും വന്നില്ല, ദേ ഇയാളുടെ സിനിമയിലും വന്നിട്ടില്ല. എന്തോ നാടേ ഇത്, മിച്ചറതിനാൻ വേണ്ടി വന്നാണ് ഇങ്ങോട്ട്. ഇതാണെങ്കിൽ ഒരു പാച്ച് വർക്കാ. ഇയാളുടെ ആണെങ്കിൽ തുടങ്ങിയപ്പോഴേ ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞു. ഇതിന് മുമ്പുള്ള ഒരു പടം ഇങ്ങനെ തന്നെയാണ് ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞ്. അതെല്ലാം പോട്ടെന്ന് വെച്ചേക്കാം. എന്റെ സിനിമ മുക്കാൽ ഭാഗം കഴിഞ്ഞില്ലേ, ഇപ്പൊ പെട്ടെന്ന് വരില്ല എന്ന് പറഞ്ഞ എങ്ങനെയാന്ന് പറ. എടോ, ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാക്കിയിട്ട് കൗൺസിലിംഗ് വന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? എന്തുകൊണ്ട് പ്രശ്നമാക്കാൻ പാടില്ല? പിന്നെ ഞാൻ എന്റെ സിനിമ എങ്ങനെ തീർക്കുന്നേ? ഒരാൾ മരിച്ചുപോയി, അദ്ദേഹത്തിന്റെ ആത്മാവ് വന്ന് അഭിനയിക്കുന്നു. ആ ആത്മാവിനെ വെച്ച് നിങ്ങൾ തുടർച്ചയായി സിനിമകൾ എടുക്കുന്നു, അത് ഓടുന്നെന്നും പറയുന്നു. ഇപ്പോഴാ ആത്മാവ് പകുതി അഭിനയിച്ചിട്ട് പോയി കളഞ്ഞത്ര. എടോ, ജീവനുള്ള ഒരു ഹീറോയെ കൊണ്ട് അഭിനയിപ്പിക്കുമ്പോഴേ നമ്മുടെ കട്ടയും പടവും മടങ്ങുക. ഇതിനിടയ്ക്ക് ഓടിപ്പോയ ആത്മാവിനെ എവിടെ പോയി അന്വേഷിക്കാനാ? എന്താ നിങ്ങൾക്ക് വിശ്വാസമല്ലേ? അയാളോട് പോയി കഥ പറഞ്ഞ് കാഴ്ച വാങ്ങിച്ചില്ലേ? എന്റെ നല്ല സമയം, എന്റെ കഥ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ രക്ഷപ്പെട്ടു, നിങ്ങൾ കുടുങ്ങി. നിങ്ങളുടെ കഥയല്ലേ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത്? അത് മാത്രമാണോ, ഇയാൾ ഹീറോ ആയിട്ടല്ലേ അഭിനയിച്ചേക്കുന്നത്? ആരെങ്കിലും കണ്ണു കിട്ടിയതായിരിക്കും. എടോ ധനപാലേ, അയാൾ ജീവിച്ചിരിക്കുമ്പോഴേ ഒടുക്കത്തെ മസിലും എടുത്തുമായിരുന്നു. എന്റെ അച്ഛൻ അഭിനയിക്കാൻ വിളിച്ചപ്പോഴേ ഇല്ലെന്ന് പറഞ്ഞവനാ. അങ്ങേരുടെ ആത്മാവ് വന്ന് വീണ്ടും അഭിനയിച്ചു തരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. മരിച്ച ഒരുത്തനെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനുള്ള മന്ത്രമൊന്നും ഈ സംഘത്തിലുള്ളവർക്ക് അറിയില്ലെന്നേ. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? അല്ല ധനപാലെ, സിനിമയിൽ എത്ര വർഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളതാ, ബാക്കി പടം നിങ്ങൾ തന്നെ അങ്ങ് തീർത്തില്ലേ? അതെ, അയ്യ അഭിനയിക്കുമെന്ന് വിചാരിച്ച് ഒരുപാട് കാശ് ഞാൻ ഇതിനകത്ത് ഇറക്കി. ആദ്യമായിട്ട് ഞാൻ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നല്ലേ, അതുകൊണ്ട് കടം വാങ്ങിയാ ഞാൻ ചെലവാക്കിയത്. എന്തെങ്കിലും ഒരു അപാകത ഉണ്ടായാൽ കടം തന്നവരെല്ലാം കൂടെ എന്റെ കഴുത്തിന് പിടിക്കും. രാജാക്കന്മാർ സ്ഥാനമൊഴിഞ്ഞാലും രാജാവെന്ന അഹംഭാവം ഇതുവരെ മാറിയില്ല. ഇപ്പോഴും കണ്ടില്ലേ, ധീരവാക്ക് നൽകുന്നത് മലർ പൊഴിക്കുന്നതും കാത്തു നിൽക്കുന്നു. ചിന്തകളാണ് ജീവിതം ഇല്ലാതാക്കുന്നത്. ആളില്ലാത്ത വെറും പാഴിടമാണോ? എന്റെ ആജ്ഞകൾ കേൾക്കുവാൻ ആരുണ്ട് ഇവിടെ? ഈ മുളങ്കാട്ടിൽ എന്തോ ഒരു അനക്കമുണ്ട്. പാമ്പ് ശ്വാസം വിടുന്ന ശബ്ദമാണോ അത്? എന്റെ അവസാന നിമിഷങ്ങൾ എത്താറായി, മരണമഞ്ചിൽ തയ്യാറായി കഴിഞ്ഞു. എനിക്ക് ആരെ കണ്ടും പേടിയില്ല. നഷ്ടപ്പെടാൻ ഇനി എനിക്കൊരു ജീവിതവും ഇല്ല. അദ്ദേഹം ഇവിടെ ഈ സഭയിൽ തന്നെ കണ്ടേനെ. എനിക്കന്ന് കാശാണ് വലുതായി തോന്നിയത് ഏട്ട. അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. സാറേ, നമസ്കാരം സാറേ. ഡോ, എന്തായി സാറേ? എല്ലാവരും നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് സാറേ, ഗംഭീര അഭിനയ സാറേ. ഇവരെ ആരെ വേണമെങ്കിലും നമ്മുടെ അടുത്ത സിനിമയിലേക്ക് പിന്നീട് എടുക്കാം സാറേ. എന്നെ പഠിപ്പിക്കാൻ വരുവാ? ഒരുമാതിരി
അയ്യ അവിടെ വന്നിട്ടുണ്ടോ ഇല്ലയോ? സാറേ, അങ്ങനെയൊക്കെ ചോദിച്ച് എനിക്ക് അറിയത്തില്ല സാറേ. ആ പരശുരാമൻ ചേട്ടനും ഇവിടെ വന്ന് കുത്തിയിരിപ്പുണ്ട് സാറേ. ആളാകെ വിഷമത്തില്ല. അയ്യ വന്നിരുന്നെങ്കിൽ ആളിങ്ങനെ ദുഃഖിച്ചിരിക്കും സാറേ. എന്നാ ശരി. ജീവിതപാതകൾ ഞാൻ ഒരുപാട് താണ്ടിയിരിക്കുന്നു. ക്രൂര മൃഗങ്ങൾ പോലും എന്നെ നോക്കി ചലിച്ചതില്ല. മുള്ളുകളും കുഴികളും എനിക്ക് മെത്തയായിരുന്നു. കുറച്ചു ദിവസങ്ങളായി അഭിനേതാവ് അയ്യ ആദിമൂലം ഒരു സിനിമയിലും അഭിനയിക്കാൻ വരുന്നില്ല എന്ന് സിനിമാ നിർമ്മാതാക്കൾ പ്രൊഡ്യൂസേഴ്സ് കൗൺസിലിൽ പരാതി നൽകി. അതുകൊണ്ട് അദ്ദേഹം കരാറിലേർപ്പെട്ടിരിക്കുന്ന എല്ലാ സിനിമാ ഷൂട്ടിംഗും നിർത്തിവെച്ചു. ഇത് അദ്ദേഹത്തിന്റെ ആരാധകരിൽ ഞെട്ടൽ ഉളവാക്കിയിരിക്കുന്നു. ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചത്. ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണ്? അയ്യ ആരെങ്കിലും വരുന്നില്ല അല്ലേ? ശരി, നമുക്ക് നേരിട്ട് കാണാം. ആശാന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടിയെന്ന് നിങ്ങളിങ്ങനെ ഉറപ്പ് പറയുന്നു? കഴിഞ്ഞ 2-3 മാസമായിട്ട് അയ്യ ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ല. സിനിമയിൽ അഭിനയിക്കാൻ വരാഞ്ഞത് മാത്രമല്ല, ഞങ്ങൾ കളിച്ച ഒരു നാടകത്തിലും വന്നില്ല. ഞങ്ങളുടെ വിശ്വാസം കുറേശ്ശായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പേടിയുണ്ട്. ഞങ്ങളുടെ അയ്യ ഞങ്ങളെയൊക്കെ വിട്ട് എന്നേക്കുമായി പോയോ എന്നുള്ള പേടി. അദ്ദേഹം പൂർണ്ണമായി അകന്നു പോകാൻ എന്താണ് കാരണം? വേണ്ട വേണ്ട, അതിനെ കുറിച്ചൊന്നും ഇപ്പൊ സംസാരിക്കണ്ട. അയ്യയുടെ ആത്മാവ് പോയതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ആരാധകർ എന്താണ് പറയുന്നതെന്ന് നമുക്ക് ഇപ്പോൾ കാണാം. പറയട്ടെ, മരിച്ചിട്ടും അഭിനയിക്കാൻ വേണ്ടി വന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹം എവിടെയും പോയിട്ടില്ല. ഇവിടെ എവിടെയൊക്കെ ഉണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കില്ല. മരിച്ച ആള് തിരിച്ച് അഭിനയിക്കാൻ വന്നെങ്കിൽ എന്തോ കാരണമുണ്ട്. അതുപോലെ തന്നെ അയാൾ തിരിച്ചു പോയെങ്കിൽ അതിനും എന്തോ കാരണമുണ്ട്. അല്ല, ഒരു ആത്മാവിന്റെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മളെ പോലുള്ള മനുഷ്യരുടെ കാര്യം ആലോചിച്ച് നോക്കൂ. അദ്ദേഹം വിഷമിച്ചാണ് തിരിച്ചു പോയതെങ്കിൽ അതിന് കാരണക്കാരായവരെ എന്തായാലും വെറുതെ വിടില്ല. എല്ലാരും പറയുന്ന പോലെ അദ്ദേഹം പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ? അതെന്താണെന്ന് കണ്ടുപിടിക്കണം. കുറച്ചു വർഷങ്ങളായി സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന അയ്യായുടെ ആത്മാവ് പെട്ടെന്നില്ലാതായത് എങ്ങനെയാണ്, എന്തുകൊണ്ട്? സാർ, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ, പഴയ നാടക നടനായ ആദിമൂലം അയ്യ മരിച്ചതിന് ശേഷവും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞ ഉടനെ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട്. അതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ തന്നെ. അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഉണ്ടോ ഇല്ലയോ എന്നതിലുപരി ഇത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ അഭിനയത്തോടുള്ള താല്പര്യം അത് അദ്ദേഹത്തിൻ്റെ ആത്മാവ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പോൾ അദ്ദേഹം അഭിനയിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് താല്പര്യമില്ലെന്നല്ലേ അർത്ഥം? അയ്യ സിനിമയിൽ അഭിനയിക്കാൻ വന്നതൊന്നും എനിക്ക് വലിയ അതിശയായിട്ടൊന്നും തോന്നുന്നില്ല. സിനിമയിൽ 4 കൊല്ലം ഉണ്ടായിട്ടും ഇപ്പോൾ എന്തിനാണ് അദ്ദേഹം വിട്ടുപോയെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് അതിശയം തോന്നുന്നത്. ഇപ്പോൾ ഈ നടന്നത് മുമ്പേ നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ്. എനിക്കിപ്പോൾ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ മനസ്സിൽ കണ്ട പോലെ നടന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് വിഷമം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണകാരണം ഇന്നത്തെ ഈ സിനിമാ ലോകം തന്നെയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കുന്നതല്ല, അതാണ് സത്യം. കുറേ കാലങ്ങളായിട്ട് സിസ്റ്റം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഓരോരുത്തരും ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ ഭയങ്കരമായ ആഗ്രഹത്തോടെ വലിയ നടിയാവണം, വലിയ നടനാവണം എന്നൊക്കെ കരുതിയാണ് ഇങ്ങോട്ട് വരുന്നത്. വന്നതിന് ശേഷം തങ്ങളുടെ ഉള്ളിലുള്ള കല നിലനിർത്തുകയാണ് വലിയ പോരാട്ടമായി കാണേണ്ടത്. പറഞ്ഞു വരുമ്പോൾ സിനിമ ഒരു കലയാണെന്ന് പറയുന്നവരെക്കാൾ വലിയ വിഡ്ഢികളിൽ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല. കല എന്ന വാക്ക് നശിച്ചു പോയിട്ട് കാലങ്ങൾ ഏറെയായിട്ടുണ്ട്.
പക്ഷെ സിനിമ എന്ന് പറയുന്ന ഒരു കല മാത്രമല്ലല്ലോ സാർ, അതിലൊരു ബിസിനസ്സും ഉണ്ടല്ലോ. ബ്രദേഴ്സ് സാർ, അത് സിനിമയെ കുറിച്ച് മാത്രമല്ല, എല്ലാ കാര്യത്തിലും ബിസിനസ് അടങ്ങിയിട്ടുണ്ട്. സിനിമ ഒരു പോപ്പുലർ ആർട്ടാണ്. ജനങ്ങൾ തിയേറ്ററിലേക്ക് വന്ന് ടിക്കറ്റ് എടുത്ത് കണ്ട് ആഘോഷിക്കേണ്ട വലിയൊരു കല. അവര് തിയേറ്ററിലേക്ക് വന്ന് ടിക്കറ്റ് എടുത്ത് സിനിമ കാണുന്നില്ല എങ്കിൽ അവർക്ക് കലാബോധം ഇല്ലെന്നാണ് അർത്ഥം. അവരുടെ കലാബോധം നമ്മളെന്തിനാ കുറച്ച് കാണുന്നത്? ഉദാഹരണത്തിന് അയ്യയുടെ കാര്യം തന്നെ, അദ്ദേഹത്തിന്റെ ആത്മാവ് ഏകദേശം 4 വർഷമാണ് അഭിനയിച്ചത്. അദ്ദേഹം കാശ് വാങ്ങാതെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് കാശിന് ആവശ്യമുണ്ടാവും. കാശിന് ആവശ്യമില്ല എന്ന് കരുതി മോശമായ പടത്തിലൊന്നും അഭിനയിച്ചിട്ടില്ലല്ലോ. പടം നന്നാവുകയും ചെയ്തു, കാശ് സമ്പാദിക്കുകയും ചെയ്തു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു നല്ല വിഷയത്തെ, നല്ല കലയെ, നല്ല സിനിമയെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നത് ഈ സിസ്റ്റം അംഗീകരിക്കുന്നില്ല, അതാണ് പ്രശ്നം. തുറന്നു പറയുകയാണെങ്കിൽ ഈ നാട്ടില് കലയെയും കലാകാരന്റെ വികാരങ്ങളെയും കൊന്നൊടിക്കൊണ്ടിരിക്കുക. മനുഷ്യരെ കൊല്ലുന്നത് മാത്രമല്ല കൊലപാതകം, വികാരങ്ങളെ കൊന്നൊടിക്കാലും അത് കൊലപാതക. എടുത്തു പറയേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടിയതുകൊണ്ട് ഇപ്പോൾ ഇതെല്ലാം പുറത്തറിയാൻ തുടങ്ങിയത്. അങ്ങനെയെങ്കിൽ ഇത് കൊലപാതകമാണോ? ഒരുപക്ഷെ ഇത് കൊലപാതകമാണെങ്കിൽ എങ്ങനെയാണ് സംഭവിച്ചത്? ആരാണ് കാരണം? ആരാത്? സാറേ, സാറേ, ഞാനാ കുമാറാ. എന്താ വേണ്ടേ? സാറേ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. സാറേ, ഡോറൊന്ന് തുറന്നേ. ഞാൻ കുളിച്ചോണ്ടിരിക്ക, പിന്നെ വരാം. എന്റെ സാറേ, അത്യാവശ്യ കാര്യമെന്ന് പറഞ്ഞില്ലേ? ഡോ, അങ്ങനെ പറഞ്ഞ പെട്ടെന്ന് വരാൻ പറ്റുമോ എനിക്ക്? പൊയ്ക്ക് വന്നേക്കാം. പെട്ടെന്ന് ടി വി ഒന്ന് വെച്ച് നോക്ക് സാറേ, ന്യൂസിലേ സാറിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ കുറിച്ച് ന്യൂസോ? വാർത്ത പുറത്തു വന്നപ്പോൾ ഇന്ന് മഹേഷ് എന്ന ആൾ പ്രമുഖ നിർമ്മാതാവും പുതുമുഖ നടനുമായ ധനപാൽ അയ്യായുടെ ആത്മാവിനെ കൊലപ്പെടുത്തിയതായി കോടതിയിൽ കേസ് നടക്കുകയായിരുന്നു. ധനപാൽ നിർമ്മിച്ചഭിനയിച്ച തള്ളിവിടരുത് എന്ന ചിത്രീകരണത്തിൽ വെച്ചാണ് അയ്യായുടെ ആത്മാവ് അവസാനമായി അഭിനയിച്ചതെന്ന് പറയപ്പെടുന്നു. ഇതെന്തിനു തോന്നിയോ സാർ? ഞാൻ എപ്പോഴാണ് അയാളെ കൊന്നത്? അയാൾ എപ്പോഴാണ് മരിച്ചു പോയതാ? ആ, അതൊക്കെ ശരിയാ, ജീവൻ പോയി കാണും. പക്ഷെ ആത്മാവില്ലേ സാറേ ഇവിടെ, അതുകൊണ്ടാണ് സാറ് കൊന്നു എന്ന് ആൾക്കാർ പറയുന്നത്. നീ താഴെ പോയി ഓഫീസിൽ വെയിറ്റ്. ആ ആ, ഹലോ ധനപാൽ സാറെ, എന്താ സുഖമല്ലേ? ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. പിന്നെ എങ്ങനെ സുഖമായിട്ടിരിക്കുന്നത് സാറേ? എന്താണോ അതെനിക്ക് വേണ്ടത്? സാറിനെ കാണാൻ വേണ്ടി മീഡിയക്കാരുടെ ഒരു വലിയ കൂട്ടം തന്നെ ഉണ്ട് സാറേ പുറത്ത്. എന്തോന്നാ, മീഡിയ? അതെ സാറേ. സാറേ, മീഡിയക്കാരൊക്കെ വന്നെന്ന്, ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? നേരണം, നിങ്ങൾ പോയി അവരെ ഒന്ന് കണ്ടേക്ക്, ഞാനങ്ങോട്ട് വരുന്നുണ്ട്, ബാക്കിയൊക്കെ അവിടെ വെച്ച് സംസാരിക്കാം. എന്നാ അങ്ങനെ ആവട്ടെ. സാറേ, മീഡിയക്കാരെ പോയി കണ്ടില്ലെങ്കിൽ കൊന്നത് സാറാണെന്ന് വിശ്വസിക്കും സാർ. ചുമ്മാ ഇടോ സാർ, സാറ് നിരപരാധിയാണ്, പിന്നെ സാറെന്തിനെ പേടിക്കുന്നേ? ഡോ, ഈ കേസൊന്നും കോടതി എടുക്കില്ല. അത് തന്നെ സാറേ ഞാൻ സാറിനോട് ഇപ്പോൾ പറഞ്ഞത്, നമ്മളെന്തിനെ പേടിക്കുന്നേ? അതുകൊണ്ട് അവരെ പോയി കാണുന്നതാണ് നല്ലത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് സാറേ, ഇത് സാറിനൊരു ഫ്രീ പബ്ലിസിറ്റിയും കൂടെയാണ്. സാറ്
ഒരു ചോദ്യത്തിനും എനിക്ക് ഉത്തരവില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു ശുദ്ധ മണ്ടത്തരമായ കേസാണെന്ന്. ഒരു കാര്യം ഓർത്ത്, കോടതി ഈ കേസ് ഒരിക്കലും എടുക്കില്ല. ഒരു പക്ഷേ എടുത്താൽ നിങ്ങൾ എന്നോട് വന്ന് ഇങ്ങനെ ചോദിക്കുക, ഞാൻ മറുപടി പറയാം. ദയവ് ചെയ്ത് വലിച്ച് നീട്ടാൻ ശ്രമിക്കരുത്. അയ്യ ആദിമൂലത്തിന്റെ ആത്മാവ് തിരികെ പോകുവാനുള്ള കാരണം നിർമ്മാതാവും അഭിനേതാവുമായ ധനപാലാണെന്ന വാർത്ത പുറത്തു വന്ന സാഹചര്യത്തിൽ അയ്യായുടെ ആരാധകരെല്ലാം ഇപ്പോൾ അക്രമാസക്തരായി മാറിയിരിക്കുന്നു. ഈ കേസ് തീർച്ചയായിട്ടും കോടതി ഏറ്റെടുക്കണ്ടതാ. ഇത്രയും കാലം വിശ്വസിച്ചിരുന്നില്ലേ, ഇനി എന്ത് മറുപടി പറയും? ഈ കേസ് കോടതി എടുത്തില്ലെങ്കിലും സാരമില്ല, ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് നന്നായിട്ട് അറിയാം. അയ്യയുടെ മരണത്തിന് ആര് കാരണമായോ അവരെ പിടി ജയിലിടണം, അല്ലെങ്കിൽ ഞങ്ങൾ ശിക്ഷിക്കും. ഇത് വലിയ കലാപമാവും. ഈ കേസ് കോർട്ട് തന്നെ എടുത്ത് നടത്തിയില്ലെങ്കിൽ ഭവിഷ്യത്ത് ഭയങ്കരമായിരിക്കും. പറഞ്ഞേക്കാം, അയാള് തന്നെ കുറ്റം സമ്മതിക്കണം, സമ്മതിച്ചില്ലെങ്കിൽ വീട്ടിൽ കയറി അടിക്കും ഞങ്ങൾ. ഇതെന്തോന്നായി പറയുന്നതൊക്കെ? അങ്ങേറെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്ത് കൂട്ടിയിട്ട് വീടിനകത്ത് കുത്തിയിരുന്നിട്ട് കാര്യമില്ല. ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ വെറുതെ നോക്കിയിരിക്കണോ? എന്താടി പറ വാതുക്ക, ഭയങ്കര ആൾക്കൂട്ടുവാ. നിങ്ങളൊന്ന് താഴെ ഇറങ്ങി വാ, പോലീസൊക്കെ വന്നിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ പ്രശ്നം എന്തായാലും ഞങ്ങൾ വെറുതെ ഇവിടെ ഉദ്ദേശിക്കുന്നത്. സംഗതി വഷളായിക്കൊണ്ടിരിക്കുക. ഈ ഒരു സ്ഥിതിയിൽ പുറത്തിറങ്ങുന്നത് പ്രശ്നമാണ്. ഇത് നിങ്ങളുടെ സേഫ്റ്റിയെ തീർച്ചയായും ബാധിക്കും. ഇവന്മാരെല്ലാം വട്ടിളകി നിൽക്കുക, പ്രോപ്പർട്ടി എല്ലാം ഡാമേജ് ആക്കും സാറേ. ഇത് നമ്മൾ വിചാരിക്കുന്ന ഒരു കുറയില്ല, കൂടുകയുള്ളൂ. മീഡിയയുടെ എല്ലാ സപ്പോർട്ടും അവർക്കുണ്ട്. ഈ ഒരു കാരണം പറഞ്ഞ റബ്ബർ ബാൻഡ് പോലെ ഇവന്മാർ വലിച്ചു നീട്ടുകയും ചെയ്യും. ഇത് നമുക്ക് വേറൊരു രീതിയിൽ ഡീൽ ചെയ്യാം. കോടതി പോവാം, വേണമെങ്കിൽ ഡെഫമേഷൻ ഫയൽ ചെയ്യാം. നിങ്ങൾക്ക് സംരക്ഷണം വേണമെന്ന് പോലീസിനോട് പ്രൊട്ടക്ഷൻ ചോദിച്ച് ഡയറക്ഷൻ വാങ്ങാം. ഈ കേസൊക്കെ കോടതി പോയാൽ നമുക്ക് അനുകൂലമായിട്ട് ജഡ്ജ്മെന്റ് വരും. ഡോണ്ട് വറി, ഐ എം ദയർ. ശരി സാറേ. ചേട്ടാ, ധനപാല് അയ്യയുടെ ഫാൻസ് കാരണം അദ്ദേഹത്തിന്റെ ജീവൻ ആപത്തുണ്ടെന്നും സംരക്ഷണം വേണമെന്നും അതുമാത്രമല്ല അദ്ദേഹത്തെ കുറിച്ച് തെറ്റായി പ്രചരിപ്പിക്കുന്നുണ്ടെന്നും പറഞ്ഞ് നമ്മുടെ പേരിൽ കോർട്ടിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ചരിത്രത്തിലാദ്യമായി ഒരു ആത്മാവിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ജഡ്ജി ഉള്ളു തുറന്ന് സംസാരിക്കുന്നു. ഇതിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ. ഞാൻ അന്ന് പറഞ്ഞത് തന്നെയാ, എന്റെ മറുപടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. മരിച്ച ആളെ എങ്ങനെയാ കൊല്ലുന്നത്? ചുമ്മാ ആത്മാവെന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ വട്ടാക്കുകയാണ്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, അന്ന് എത്ര വലിയ കലാകാരന്മാരുണ്ടായിരുന്നു, അവരൊന്നും യഥാർത്ഥ കലാകാരന്മാരല്ലേ? അപ്പൊ അവരുടെ ആത്മാവൊക്കെ എവിടെ പോയി? അത് കൊള്ളാലോ സാറേ, ആദ്യം വേറെ കഥ പറഞ്ഞിട്ട് പിന്നീട് വേറെ കഥ മാറ്റിയെടുത്തൊന്ന് കേട്ടായിരുന്നല്ലോ ഞങ്ങള്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ നല്ല പേരുകെട്ട കുടുംബമാണ്. എന്റെ അച്ഛന്റെ കാലം മുതൽ 50 വർഷമായിട്ട് പടമെടുക്കുക. കുടുംബത്തിലെ കുത്തുവിളക്ക്, മാംഗല്യ ശബദം, എന്റെ അനുജത്തി, ഇങ്ങനെ ഒരുപാട് പടങ്ങൾ എടുത്ത് അവാർഡുകളൊക്കെ വാങ്ങിയ കുടുംബം അറിയാവോ? ചുമ്മാ ആവശ്യമില്ലാതെ സംസാരിക്കരുത്. സാറേ സാറേ, ദേഷ്യപ്പെടാതെ. ദേഷ്യപ്പെട്ടതല്ല, പറഞ്ഞതേ ഉള്ളൂ. അതൊക്കെ കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിക്കോളും. ഞാൻ അകത്ത് പോയി സംസാരിക്കട്ടെ. ഞാൻ വീണ്ടും ഒന്നും കൂടെ പറയുക, ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ അതിന് കാരണം ആദിമൂലവും പിന്നെ അയാളുടെ കുടുംബവും ആയിരിക്കും. എനിക്കിപ്പോൾ വന്നു ചേർന്ന ഈ അവസ്ഥയുണ്ടല്ലോ, മറ്റാർക്കും വരാൻ പാടില്ല. എല്ലാവരും വന്നല്ലോ. നമസ്കാരം. ജലം വേദ
എന്താ സാറേ അവിടെ ഇരിക്കുന്ന ആ കണ്ണാടി വെച്ച അയാളാരാ? അയാളോ? അയാളാ സാറിന്റെ പേര് കേസ് കൊടുത്തത്. അയാളെ എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ. നമ്മുടെ കമ്പനിയിൽ പണ്ട് കഥ പറയാൻ വേണ്ടി ഒരാൾ വന്നതായിട്ട് സാർ ഓർക്കുന്നുണ്ടോ? എന്നിട്ട് സാർ അയാളെ ചീത്ത പറഞ്ഞ് പറഞ്ഞു വിടുകയും ചെയ്തു. Your Honor, we are filed a suit for damages and injunction. They are falsely accusing my client that he has killed the soul of a dead person. All these accusations are baseless and illogical, Your Honor. The media are spreading this kind of rumors without a proof and a proper inquiry. Your Honor, my client is an educated person, honest and highly social status in society. They have cheated many producers by borrowing huge sum of money by saying that that man's soul is acting. Your Honor, they tried fraud on my client, but my client clearly did not acknowledge. Your Honor, they tried to blackmail my client by asking a huge sum of money, and they are spreading ruthless kind of rumors all over the state, Your Honor. Your Honor, we are asking for an injunction that media should not publish this kind of rumors anymore, Your Honor. That's all, Your Honor. സാറേ, എന്നെ എല്ലാവരും കൊല്ലാൻ നോക്കുകയാണ് സാറേ. ഈ നാട്ടിലുള്ള എല്ലാവരും തന്നെ അവരുടെ കൂടെ ചേർന്നിരിക്കുക സാറേ. പുലിവാല് പിടിച്ച കേസാണ് സാറേ ഇത്. ഞാൻ എന്തു പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. പോരാൻ എൻ്റെ സമയം ഇപ്പോൾ ശരിയല്ല. എനിക്ക് അഷ്ടമത്തി ശനിയാണ്. സത്യത്തിൽ ഞാൻ ഈ പടം എടുക്കാൻ പാടില്ലായിരുന്നു. അത് വകവയ്ക്കാതെ എടുത്തതിന് എനിക്കിങ്ങനെ തന്നെ വരണം സാറേ. എൻ്റെ വീടിൻ്റെ ചുറ്റും ആരും ഇങ്ങനെ കൂടി നിന്നിട്ടില്ല. അതൊരു ഒതുങ്ങിയ സ്ഥലമാണ് സാറേ. പക്ഷേ ഇപ്പോൾ ഏത് നേരവും ആൾക്കാർ അവിടെ കൂടി നിന്നിട്ട് എപ്പോഴും ബഹളം ഉണ്ടാക്കുകയാണ് സാറേ. പുറത്തേക്ക് ഇറങ്ങാൻ പോലും എനിക്ക് നല്ല പേടിയാണ്. വീട്ടിൽ സ്ത്രീകളും കുട്ടികളൊക്കെ ഉണ്ട് സാറേ. ഇങ്ങനെയൊക്കെയാണ് എന്താ ഞാൻ ചെയ്യുക? യുവർ ഓണർ, ഇദ്ദേഹത്തെ ആരും കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. നന്മ ചെയ്ത് മരണമടഞ്ഞ ഒരു മനുഷ്യൻ്റെ ആത്മാവ് ഇന്നില്ലാതെ പോയിരിക്കുക, അതിന് ഇദ്ദേഹമാണ് കാരണം. ആ ഒരു ദേഷ്യമാണ് ജനങ്ങൾ ഇദ്ദേഹത്തോട് കാണിക്കുന്നത്. 3 വർഷമായിട്ട് ജനങ്ങൾ മനസ്സുകൊണ്ട് സ്നേഹിച്ച അഭിനയ ചക്രവർത്തിയായ ഒരാൾ ഇദ്ദേഹത്തിൻ്റെ പടമെടുക്കുന്ന അതേ ദിവസം, അതായത് ഒക്ടോബർ 22 ശേഷം ഒന്നുമില്ലാതെ പോയെങ്കിൽ അതിന് ഇദ്ദേഹം തന്നെയാണ് കാരണം. സാറേ, അയാൾ മരിച്ചിട്ട് എത്ര വർഷങ്ങളായി? കുറഞ്ഞതൊരു 4 വർഷമെങ്കിലും ആയില്ലേ? മരിച്ചയാള് വീണ്ടും വന്നിട്ട് ആത്മാവായിട്ട് അഭിനയിക്കുന്ന ആനയായിട്ട് അഭിനയിക്കുന്നെന്ന് പറഞ്ഞ മിസ്റ്റർ ധനപാൽ, ആവശ്യമില്ലാത്ത വാക്കുകളൊന്നും ഇവിടെ പ്രയോഗിക്കണ്ട. അങ്ങ് എന്നോട് ക്ഷമിക്കണം. അയാൾ എത്ര വലിയ ആളായാലും സാരമില്ല. എൻ്റെ അച്ഛൻ്റെ കാലം മുതലേ ഞാൻ ഈ പേര് കേട്ടിട്ടുണ്ട്. എന്നാൽ അയാളുടെ നാടകം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല സാറേ. മരിച്ചുപോയ ആൾ ഇപ്പോൾ വന്ന് നാടകത്തിൽ അഭിനയിക്കുന്നെന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്ക് സാർ. ആർക്കാ സാറേ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുക? അതിനുള്ള പ്രൂഫ് എന്തെങ്കിലും ഉണ്ടോ? ആത്മാവിന്റെ പേരും പറഞ്ഞ് ഈ കൂട്ടരെ നന്നായിട്ട് കാശുണ്ടാക്കി സാറേ. അന്നേ ഇവരുടെ പേരിൽ ആരെങ്കിലും കേസ് കൊടുക്കേണ്ടതായിരുന്നു. ഈ ഒരു അന്ധവിശ്വാസത്തിന്റെ പേരും പറഞ്ഞ് എത്ര കാലം ഇവരിങ്ങനെ ജീവിക്കുന്ന പറയുന്നത്? നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കി ഈ പൈസ തിരിച്ചു പിടിക്കുക തന്നെ വേണം. ഞാൻ ഒരു കാര്യം പറയട്ടെ സാറേ, കുറച്ച് നാൾ കഴിയുമ്പോൾ അയ്യാ തിരിച്ചു വന്നു എന്ന് പറയും ഇവര്. അങ്ങേര് എത്ര കാലം ഉണ്ടായിരുന്നു സാറേ? അങ്ങേര് എത്ര കാലമാണ് അഭിനയിച്ചത്? എന്നിട്ട് അയാളിപ്പോ എവിടെ സാറേ? ശരിയല്ലേ സാറേ, സാറിന് തന്നെ തോന്നുന്നില്ലേ ഇത് കെട്ടുകഥയാണെന്ന്? അങ്ങനെയെങ്കിൽ അദ്ദേഹം നിങ്ങളുടെ പടത്തിൽ അഭിനയിച്ചിട്ടില്ലേ? അഭിനയിച്ചിട്ടില്ല. എന്റെ പടത്തിൽ ഞാൻ തന്നെ അഭിനയിച്ചു. അപ്പോ താങ്കൾ അദ്ദേഹത്തിന് കൊടുത്ത പേയ്മെന്റ് എന്തോന്നാ? ചോദിക്ക്, വല്ല ചെക്കും ട്രാൻസ്ഫർ ആയിട്ടുണ്ടോന്ന്. അങ്ങനെയെങ്കിൽ നേരിട്ട് കൈ കാശ് കൊടുത്തല്ലേ? ഞാൻ അങ്ങേർക്ക് ഒരു പൈസയും കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പ്രൂഫ് കാണിക്കാൻ പറ. ഉറപ്പായിട്ടും കാശ് കൈ കൊടുത്തു യുവർ ഓണർ. അദ്ദേഹം സൈൻ ചെയ്ത വൗച്ചേഴ്സ് എല്ലാം ഇയാൾ നശിപ്പിച്ചു. Again and again he is accusing my client without any proof, Your Honor.
അപ്പം നിങ്ങളുടെ പടത്തിൻ്റെ പബ്ലിസിറ്റിയിൽ അയ്യാടെ പേര് എന്തിനാണ് യൂസ് ചെയ്തേ? അതിൻ്റെ അർത്ഥം അതിങ്ങനെ തന്നെ. സാറത് ശരിക്കും നോക്കി ആ പോസ്റ്റർ എല്ലാം ഒന്ന് സാർ നോക്കി, അയ്യാ അഭിനയിക്കും അയ്യാ അഭിനയിക്കുന്ന എഴുതിയിരിക്കുന്നത്. അതിലൊരു സത്യസന്ധമായ കഥയാണ് എഴുതിയിരിക്കുന്നത്. എന്താ സാറേ, എല്ലാം സത്യമായ കഥയാണ്, അതൊരു ട്രെൻഡാണ്. അതുപോലെ തന്നെ അയ്യാ അഭിനയിക്കും എന്ന് പറയുന്നത് ഒരു ട്രെൻഡാണ്, അതുകൊണ്ട് എഴുതിയെന്നേ ഉള്ളൂ. ഇത് ഞാൻ മാത്രമല്ല സാറേ, ജനങ്ങൾക്ക് ഇഷ്ടമാവുന്ന കണ്ട് എല്ലാവരും എഴുതി. ഇതിൻ്റെ കോപ്പിറൈറ്റ് ആരുടെ ഇല്ല സാറേ ഉള്ളേ? ആരുടെ ഇല്ല സാറേ ഇതിൻ്റെ പാറ്റേൺ ഉള്ളേ? മറ്റുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയില്ല സാറേ, പക്ഷെ ഞാൻ ഇവർക്ക് ഒരു പൈസ പോലും കൊടുത്തിട്ടില്ല. അപ്പോ നിങ്ങളുടെ പടത്തിൽ അയ്യയുടെ ആത്മാവ് അഭിനയിച്ചിട്ടില്ല? ആത്മാവ് ഒന്നും അഭിനയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ പടത്തിൽ അയ്യ നിങ്ങളിലൂടെ അഭിനയിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. കൺഫേം ആയിട്ടും ഇല്ല. എന്റെ ദേഹത്ത് ആത്മാവും ഇല്ല പ്രേതവും ഇല്ല, അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഇങ്ങനെയുള്ള ഒരു സാധനവും എന്റെ അടുത്തേക്ക് അടുക്കില്ല. കാരണമുണ്ടേ, ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ജപിച്ചു കെട്ടിയതാ ഇത്. യുവർ ഓണർ, ഈ പെൻഡ്രൈവിൽ അയാൾ അഭിനയിച്ച പടത്തിൻ്റെ ദൃശ്യങ്ങളുണ്ട്, ഒന്ന് കണ്ടു നോക്കൂ. അതേ സീൻ തന്നെ അദ്ദേഹം ഇവിടെ ഒന്ന് അഭിനയിച്ച് കാണിച്ചാൽ ആ പടത്തിൽ അയ്യയുടെ സാമീപ്യം ഇല്ല, ഇയാൾ തന്നെയായിരിക്കും ആ പടത്തിൽ അഭിനയിച്ചത്. സാറേ സാറേ, അതൊന്നും സാർ കാണേണ്ട ആവശ്യമില്ല സാറേ. സാറേ അത് എന്റെ തന്നെ പറ യുവർ ഓണർ, റിട്ടേൺ സ്റ്റേറ്റ്മെന്റിൽ ആ എക്സിബിറ്റിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടില്ല. ഇത് അവർക്ക് ഇന്ന് മാർക്ക് ചെയ്യാൻ പറ്റില്ല യുവർ ഓണർ. എന്റെ പടത്തിന്റെ ഷൂട്ടിംഗ് പോലും കഴിഞ്ഞിട്ടില്ല സാറേ, പടം പകുതിയായിട്ടേ ഉള്ളൂ. എന്റെ പടത്തിന്റെ ഫുട്ടേജ് എങ്ങനെയാ സാറേ ഇപ്പൊ ഇവിടെ വന്നേ? ഇത് മോഷ്ടിച്ചതല്ലേ? ഇത് എന്തൊരു തോന്നിയ സാറേ കാണിക്കുന്നത്? ഞാനിപ്പോ ഇതിന് കേസ് കൊടുക്കാൻ പോവാ. ഇവരെല്ലാം കൂടെ ചേർന്ന് എന്റെ പടം മോഷ്ടിച്ചു സാറേ. എന്താ വക്കീലേ, അദ്ദേഹത്തിന്റെ റിലീസാവാത്ത പടത്തിന്റെ വീഡിയോ എങ്ങനെയാ നിങ്ങൾക്ക് കിട്ടിയത്? പോട്ടെ, അതെന്തിനാ ഇപ്പൊ കൊണ്ടുവന്നത്? അദ്ദേഹം വേണമെങ്കിൽ എന്റെ പേര് കേസ് കൊടുത്തോട്ടെ, പക്ഷെ ഞങ്ങളുടെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ സാർ. അങ്ങ് ദയവ് ചെയ്ത് ആലോചിക്കണം. ഈ കോപ്പി അദ്ദേഹത്തിന്റെ സിനിമ യൂണിറ്റിന്നാണ് വന്നത്. അതെങ്ങനെ വന്നു, എതിലേ വന്നു, അതിന് മറുപടി ഞങ്ങൾ പറഞ്ഞോളാം. അതിന്റെ കോൺസിക്വൻസസും ഞങ്ങൾ നേരിട്ടോളാം. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തത് യുവർ ഓണർ. ഞങ്ങൾക്ക് അറിയേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഇദ്ദേഹത്തിലൂടെയാണ് അയ്യ അഭിനയിക്കുന്നതെന്ന് പബ്ലിസിറ്റി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇദ്ദേഹം തന്നെയാണ് അഭിനയിച്ചെന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ അഭിനയം അങ്ങൊന്ന് കാണണം. ഇതേ സീൻ തന്നെ അദ്ദേഹം ഒന്ന് അഭിനയിക്കട്ടെ. അഭിനയിച്ച് കാണിച്ച അയ്യായുടെ ആത്മാവ് അഭിനയിച്ചിട്ടില്ല, അദ്ദേഹം തന്നെ അഭിനയിച്ചതെന്ന് തെളിയാൻ പോകുന്നു. എന്റെ ക്ലയന്റിന്റെ പേരിൽ കൊടുത്തിരിക്കുന്ന മാനനഷ്ട കേസും ഈ ഫുട്ടേജ് എടുത്ത കേസും ഞങ്ങൾ അംഗീകരിക്കും. ഇദ്ദേഹം പറഞ്ഞ പോലെ അയ്യാടെ ആത്മാവൊന്നും ഇവിടെ ഇല്ല. ജനങ്ങൾ ചതിക്കപ്പെട്ടു, അതിന് കാരണം ഇവരാണെന്ന് പ്രൂവ് ആവും. പടം മോഷ്ടിച്ച എന്നെ തെറ്റല്ലേ? ആ പെൻഡ്രൈവ് എന്റെ കയ്യിൽ താ. നിങ്ങൾ എന്തിനാ ബഹളം വെക്കുന്നേ? ഇത് കോടതിയാ, ഞാൻ ഇവിടുത്തെ ജഡ്ജിയും. ആ പെൻഡ്രൈവ് നിങ്ങളുടെ കൈകളിലെത്തും, അതെങ്ങും പോവില്ല. റിലീസ് ആവുന്നതിന് മുമ്പ് നിങ്ങളുടെ പടം പുറത്തു പോകുന്നുള്ള പേടി, അതിനു വേണ്ടിയുള്ള നടപടികൾ ഈ കോടതി സ്വീകരിച്ചിരിക്കും. മിസ്റ്റർ ധനപാൽ, അയ്യ ഒരാളുടെ ശരീരത്തിൽ കയറി അഭിനയിക്കുന്നു എന്ന് പറഞ്ഞ് പടങ്ങൾ എടുക്കുന്നു, പരസ്യവും കൊടുക്കുന്നു, ജനങ്ങളത് പോയി കാണുകയും ചെയ്യുന്നു. അയ്യ അഭിനയിക്കുന്നില്ല, അത് കളവാണെന്ന് നിങ്ങളും പറയുന്നു. അത് തെളിയിക്കാൻ കഴിഞ്ഞാൽ ആ കേസ് ദാ ഇവിടം കൊണ്ട് തീരും. നിങ്ങൾ ആ വീഡിയോയിലുള്ളതുപോലെ അഭിനയിച്ച് കാണിച്ചാൽ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടും. ആ പെൻഡ്രൈവ് എൻ്റെ ലാപ്ടോപ്പുമായിട്ടൊന്ന് കണക്ട് ചെയ്യ്. സാറേ കണ്ടില്ലേ സാറേ, എന്റെ പടം അടിച്ചു മാറ്റിയേ കണ്ടില്ലേ? അതിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും ഉണ്ടാവും. സാറേ, ഞാൻ ജീവിതത്തിൽ ബഹുമാനിക്കുന്നത് ഒരു നീതിപതിയെയാണ്, നീതി നൽകുന്ന ന്യായാധിപൻ. ദൈവം പോലെയാ സാറേ. സാറിങ്ങനെ മാറ്റിപ്പറഞ്ഞാൽ എങ്ങനെയാ സാറേ? മിസ്റ്റർ ധനപാൽ, ഇനിയും വിധി പ്രഖ്യാപിച്ചിട്ടില്ല. ഇറ്റ്സ് മൈ ഓർഡർ. അഭിനയിച്ചത് നിങ്ങളെന്നല്ലേ പറഞ്ഞത്, അപ്പോ വീണ്ടും അഭിനയിക്കാൻ എന്താ കുഴപ്പം? രമ്യ,
രമ്യ. ഈ വീഡിയോ നിങ്ങളൊന്ന് കാണുക. ആവശ്യത്തിനുള്ള സമയമെടുത്തു. 10 മിനിറ്റ്സ് ബ്രേക്ക്. കോർട്ട് വിൽ കണ്ടിന്യൂ. ധനപാൽ അഭിനയിച്ച ഒരു പടത്തിന്റെ സീന് വീണ്ടും അഭിനയിക്കണമെന്ന് ധനപാലോട് പറയുകയുണ്ടായി. അല്പനേരത്തിനുള്ളിൽ ധനപാൽ അഭിനയിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ധനപാൽ അഭിനയിക്കുകയാണെങ്കിൽ അയ്യയുടെ ആത്മാവ് എന്ന് പറയുന്നതൊന്നുമില്ല, ധനപാൽ തന്നെയാണ് അഭിനയിച്ചതെന്ന് നിരൂപിക്കപ്പെടുകയും ചെയ്യും. മറ്റു നടന്മാരും അവരുടെ സ്വന്തം ശൈലിയിലാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇത്രയും കാലം ജനങ്ങളായ നമ്മളാണ് കബളിക്കപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ധനപാൽ അഭിനയിച്ചില്ലെങ്കിൽ അയ്യയുടെ ആത്മാവ് തന്നെയാണ് അഭിനയിച്ചതെന്ന് ഉറപ്പാകും. അങ്ങനെയാണെങ്കിൽ അയ്യയുടെ ആത്മാവ് എന്തുകൊണ്ടാണ് ഇപ്പോൾ വരാത്തത്? അദ്ദേഹം വരാത്തതിന്റെ കാരണം ആരാണ്, എന്താണ്? അതിന്റെ എല്ലാം ഉത്തരം ഇനി അല്പസമയത്തിനുള്ളിൽ. സാർ, 50 കൊല്ലമായി. നിങ്ങളുടെ അച്ഛൻ്റെ കാലം മുതൽ നിങ്ങൾ സിനിമയില്ല. വേറെ സീനൊന്നും കൊടുക്കാത്തത് നന്നായി. സാറ് കണ്ടില്ലേ, ഒരു ഡയലോഗ് പോലും ഇല്ലാത്ത സീൻ അവന്മാരെടുത്തത്. വെണ്ണ കൈക്കുള്ളിൽ വന്നില്ലേ, പിന്നെ അതും കഴിച്ച പോരെ സാർ. സാറേ, സാറിടക്കൊക്കെ എന്നോട് പറയാറില്ലേ, വീരശൂര പരാക്രമി എന്ന നാടകം സ്കൂളിൽ കളിക്കുമ്പോൾ സ്കൂളിലെല്ലാവരും ഷോക്കായി പോയെന്ന്. പ്രേം നസീർ അഭിനയിച്ച പോലെയല്ലെന്ന് സാർ അഭിനയിച്ചത്. അപ്പം പിന്നെ ഇതൊക്കെ ഒരു നിസ്സാര കാര്യമല്ല സാറേ. സാറിപ്പോൾ ഇത് അഭിനയിക്കാൻ പോകുന്നു, നാട് മൊത്തം ഷോക്കാവുന്ന ഉറപ്പാണ്. ഈ കേസിൽ നമ്മൾ വിജയിച്ചിരിക്കും സാർ. നമ്മൾ വിജയിച്ചിരിക്കും. യെസ്. എടോ, കുടിക്കാൻ വെള്ളം താ.
ധനപാൽ വന്നിട്ടുണ്ട് സാർ. ധനപാൽ മിസ്റ്റർ ധനപാൽ തയ്യാറല്ലേ? ബഹുമാനപ്പെട്ട ജഡ്ജി, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ന്യായമാണോ? ഒരു ന്യായാധിപൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെ ഒരു സംഭവം ഏതെങ്കിലും നാട്ടിൽ നടക്കുമോ? മരിച്ചയാളെ കൊന്നെന്ന് പറയുന്നു, ഇതുവരെ ഇറങ്ങാത്ത ഒരു സിനിമ എന്നെ തന്നെ കാണിച്ചിട്ട് എന്നോട് അഭിനയിക്കാൻ പറയുന്നല്ലോ, എന്താ സാർ ഇതൊക്കെ? മിസ്റ്റർ ധനപാൽ, എന്തിനാ ഈ പഴയ കാര്യങ്ങൾ വീണ്ടും സംസാരിക്കുന്നത്? നിങ്ങൾക്കെല്ലാം നീതി ലഭ്യമാക്കാൻ വേണ്ടിയാണ് ഈ കോടതിയുള്ളത്. സത്യം തെളിയിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്കൊരു അവസരം തന്നത്. നിങ്ങൾ തെളിയിക്കേ. ഇപ്പോൾ നിങ്ങൾ അഭിനയിക്കുന്നു അതോ കോടതി ഉത്തരവ് ലംഘിക്കുന്നു? കോടതി ഉത്തരവ് ലംഘിക്കുകയാണെങ്കിൽ കേസ് നിങ്ങൾക്ക് അഗേൻസ്റ്റ് ആയിട്ടും വരാം. മുഴുവനായിട്ടും വേണ്ട, ആ വീഡിയോയിൽ അവസാനമായിട്ട് അഭിനയിച്ചില്ലേ, അത് മാത്രം മതി. സമയം തന്നിരുന്നു, കോടതിയിൽ സമയം നഷ്ടപ്പെടുത്തരുത്. സാർ, സാറിന് ഇത് എത്താൻ പറ്റിയത്? ചെവിക്കല് പിടിക്കും ഞാൻ. എന്റെ പടം എന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് എന്നോട് അഭിനയിക്കാൻ പറയുന്നല്ലേ നീയാ? മിസ്റ്റർ ധനപാൽ, ഞാൻ നിങ്ങൾക്കെതിരായി കണ്ടംപ്റ്റ് പ്രൊസീഡിങ്സ് എടുക്കും, കോടതിയിൽ മാന്യമായി പെരുമാറണം. മിസ്റ്റർ കൗൺസിൽ, നിങ്ങൾ ക്ലയന്റിനോട് കോടതിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലേ? സോറി യുവർ ഓണർ, ഐ എം സീക്കിംഗ് അപ്പോളജീസ് യുവർ ഓണർ. ഇനി 10 സെക്കൻഡേ സമയമുള്ളൂ. എന്താ സാർ? എടാ, നിന്നെ ഞാൻ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ പുറത്താക്കൂടാ. നിങ്ങളെ എല്ലാരും ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് കണ്ടു. ധനപാൽ, അഭിനയിക്കുന്നില്ല സാറേ, ചത്താലും ഞാൻ ഇനി അഭിനയിക്കുന്നില്ല. എന്റെ ജീവൻ മേലോട്ട് പോയാലും ഞാൻ അഭിനയിക്കുന്നില്ല. നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ സാർ. അവൻ പറഞ്ഞ പോലെ ഞാൻ ആ കൊന്നേന്നും പറഞ്ഞിട്ട് എന്നെ തൂക്കിലേറ്റിക്കോ. പക്ഷെ അഭിനയിക്കാൻ മാത്രം എന്നോട് പറയരുത്. എന്താ നിങ്ങൾക്ക് തമാശയാ? അഭിനയിക്കാൻ പറയുന്നല്ലോ, ഞാൻ എന്തിനാ അഭിനയിക്കുന്നേ? സൈലൻസ്. നിങ്ങൾക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു. ഞാൻ സുപ്രീം കോർട്ടിൽ പോവുക. ധനപാലിന് കോടതിയിൽ സത്യം തെളിയിക്കാൻ കഴിയാത്തതിനാലും പരശുരാമന്റെ പേരിലും അയ്യ ആദിമൂലത്തിന്റെ കുടുംബത്തിന്റെ പേരിലും ധനപാൽ കൊടുത്ത മാനനഷ്ട കേസ് ഈ കോടതി തള്ളുന്നു. മേലിൽ തെളിവുകളില്ലാത്ത അർത്ഥശൂന്യമായ ഇതുപോലെയുള്ള കാര്യങ്ങൾ ആരും പ്രചരിപ്പിക്കാൻ പാടില്ല. ധനപാലിന്റെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മാധ്യമങ്ങളും വാർത്തകൾ ഉണ്ടാക്കാൻ പാടില്ലെന്ന് ഈ കോടതി ഉത്തരവിടുന്നു. അതോടൊപ്പം ഈ കേസിന്റെ വിചാരണാവേളയിൽ കോടതിയെ അപമാനിച്ച് ധനപാലിനെതിരെ നടപടികൾ എടുത്തുകൊള്ളണമെന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിനോട് ഉത്തരവിടുന്നു. ഇതുപോലൊരു കേസ് ഒരു കോടതിയും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് കരുതുന്നത്. ആത്മാവ് എന്നത് ഉണ്ടോ അതോ ഇല്ലയോ എന്ന് ഒരു കോടതിക്കും തെളിയിക്കാനായിട്ട് കഴിയില്ല. അത് ദൈവവിശ്വാസം പോലെയാണ്. പക്ഷേ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്ന ഒരാൾക്ക് ഇന്നിവിടെ അഭിനയിക്കാൻ കഴിഞ്ഞില്ല. ഇതിനും ഉത്തരവില്ല.
എല്ലാ കാര്യത്തിലും നമുക്ക് ആർഗ്യുമെന്റ് കൊണ്ടുവരാൻ പറ്റില്ല. പ്രത്യേകിച്ച് കല എന്നത് ആർഗ്യുമെന്റിന് അപ്പുറമാണ്. നമ്മുടെ സംസ്കാരം തുടങ്ങുന്നതിന് മുൻപേ തന്നെ മനുഷ്യന്റെ ഉള്ളിൽ കലയുണ്ടായിരുന്നു. നമ്മിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റാത്ത അടിസ്ഥാന വിഷയങ്ങളിലൊന്ന് കലയായിരുന്നു. ചില അതിശയങ്ങൾ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല, അതിൻ്റെ മഹത്വം നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇതുപോലെയുള്ള അതിശയങ്ങൾ സംഭവിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ എന്നും എനിക്കറിയില്ല. അയ്യായോട് ആരാധകരോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്, ഇതുപോലെയുള്ള കുഴപ്പങ്ങളും പ്രശ്നങ്ങളൊന്നും വേണ്ട. കലാകാരന്മാരും കലയും എന്നും ഈ ലോകത്തുണ്ടാവും. ഈ ലോകം ഉള്ളിടത്തോളം കാലം എന്നും നിലനിൽക്കുകയും ചെയ്യും. Thank you.